ഞാമല്ലേ നടന്ന ഹബീബായ മുത്തിന്റെ ചാരത്തത്ത്, എന്നിട്ടോ ഒട്ടിക്കിടക്കുന്ന വയറ്റിലേക്ക് ഞാ എന്റെ വലത്തെ കൈകൊണ്ട് എന്റെ ഭർത്താവിന്റെ ഒട്ടിക്കിടക്കുന്ന വയറിൽ ഞാൻ മെല്ലെയൊന്ന് തലോടി കൊടുത്തു. ഭക്ഷണമല്ലേ അകത്തുകൂടി കൊടുക്കാൻ കഴിയാത്തത്, സ്നേഹം പുറത്തുകൂടി കൊടുക്കാൻ ഫിസിക്കില്ലല്ലോ. എന്റെ ഭർത്താവിന്റെ വയറിൽ ഞാൻ മെല്ലെ തലോടി കൊടുത്തു. എന്റെ ഭർത്താവിന്റെ ഒട്ടിയ വയറിലേക്ക് തൊട്ടപ്പോ എനിക്ക് കരച്ചിൽ സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു ഭാര്യയുടെ ഡയറി കുറിപ്പാണ്. എന്റെ കണ്ണിലൂടെ കണ്ണുനീർ തടന്നില്ലാ തുടക്. ഹബീബായ മുത്തിന്റെ മുഖത്തേക്ക് ആയിഷാ ബീവിയുടെ കണ്ണുനീര് വീണപ്പോ ഹബീബായ നബി തങ്ങൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. നോക്കിയപ്പോ ഒട്ടിയ വയറിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഭാര്യയെ കണ്ടപ്പോ ഹബീബായ മുത്ത് ചോദിച്ചു, ആയിഷ എന്തേ മോളെ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല യാ റസൂലല്ലാഹ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈവിരലുകളിലേക്ക് തന്റെ നിസാരത്തിന്റെ കൈവിരലുകളെ ചേർത്ത് വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ച, ആയിഷ ഇവിടത്തെ സമ്മന്നർ വേണോ? അതല്ല, നാളെ സ്വർഗത്തിന്റെ സ്വന്തക്കെട്ടിലും ആഗ്രഹിച്ച ഭക്ഷണമെല്ലാം തിന്നു വയറ് നിറച്ചിട്ട് സ്വർണ്ണക്കെട്ടില്ലെന്റെ ഓളത്തേക്ക് കൈയിട്ട് കിടക്കണോ മോളെ? ഈ ഒരൊക്കെ ചോദ്യം ചോദിച്ചപ്പോ ഭർത്താവിന്റെ കയ്യിലേക്ക് കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് നാളെ സ്വർഗത്തിലങ്ങയുടെ ചാരത്തിന് നാൾ മതിയെന്ന് ഭർത്താവിനോടും മറുപടി പറയാൻ കഴിഞ്ഞ ഭാര്യയുടെ ചാരത്താണ് ചങ്ങനാശേരിയിലെ പഴയവള്ളി ജുമാനത്തിൽ സ്വർഗത്തിന്റെ കുടുംബം വിതറുക. എനിക്ക് സ്വർഗം മതി, എനിക്ക് സ്വർഗം മതി. ആയിഷാ ബീവി നബിയമ്മാണ് പറയുന്നുണ്ട്, എന്റെ മടിയിലെ നേരെ പറയാൻ എനിക്ക് സമയമില്ല, സമയം അവസാനിക്കുന്നു. എന്റെ മടിയിലെ തല വെച്ചിട്ടാണ് എന്റെ ഭർത്താവ് വിട പറഞ്ഞത്. പക്ഷേ വിട പറയുന്ന നേരം എന്റെ ഭർത്താവിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. പെട്ടോടോറിന്റെ ഉച്ചിട്ടം മുഴുവനും വീട്ടിലേക്ക് വന്ന് കുവിഞ്ഞുകൂടുമ്പോ സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്ന് കോൺക്രീറ്റ് സൗദത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം നേടിയണിയുണ്ട. ആധുനിക ലോകത്തിനും മനസ്സിലാകുമോന്നറിയില്ല. ഈ ഭാര്യപത്വബന്ധം എന്റെ ന്യൂ ജനറേഷൻ ഫ്രീക്കൻ ചെറുക്കന്മാർക്കറിയുമോന്നറിയില്ല. ഭാര്യയുടെ കൈപിടിച്ചിട്ട് വൈകുന്നേരം തുറക്കുന്ന സായാഹ്നശാലകളിൽ ഉന്മാദനത്തിന്റെ വെട്ടി എറണാകുളത്തെയും കൊച്ചിയിലെയും ഡാൻസ് ബാറുകള് മധുവിധു ആഘോഷിക്കുന്ന സരിമാനടന്മാരെ അനുകരിച്ചിട്ട് മാത്രം താടി വളർത്തിയിട്ട് മുടിചുരുട്ടിയിട്ട് ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരുണ്ട്. ആരാ ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരെന്നറിയോ? എന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അണുകുടുംബത്തിൽ പറഞ്ഞിട്ട് ആധുനിക രാസവള നിർമ്മാണ ശാലയിലെ ഉപോൽപ്പന്നം പോലെ KFC-യും കെണ്ടക്കിയും ബർഗറുമാരും തിന്നു പഠിച്ച് പാതിരാസമയത്ത് കയ്യിലിരിക്കുന്ന ടച്ച് സ്ക്രീനിൽ വിരലുയർത്തിയിട്ട് ലോകത്തുള്ള 140 രാഷ്ട്രത്തിൽ ഏറെ പെണ്ണ് തുണിയുരിഞ്ഞാടിയാലും അത് മുഴുവനും www.com-ലൂടെ കണ്ട് കണ്ട് കിടന്ന് പാതിരാസമയത്ത് കടലിന്റെ പുറത്തിരുന്ന് അരക്കിലി പോട്ട് തുണിയില്ലാത്ത കാമുകിയോട് കോൺസെപ്റ്റിന്റെ രതി സുഖം ആസ്വദിച്ചു. അവസാനം പകരന്തി മുത്തുകടിയുമ്പോ പാതിരാത്തിയാകുമ്പോ ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് തളർന്നിട്ട് മുഖം ഡെസ്ക്ടോപ്പിലേക്ക് ചേർന്ന് വെച്ച് മയങ്ങി കിടന്നിട്ട് രാവിലെ സൂര്യം ഉദിക്കുമ്പോ എഴുന്നേറ്റിട്ട് അരക്കിലി പോട്ടില്ലാത്ത ബർമുടയും ധരിച്ചിട്ട് റോഡിലൂടെ ജോഗിങ്ങിന് നടക്കുന്ന എന്റെ അഭിനവകാല ഫ്രീക്കൻ ചെറുപ്പക്കാരെ, നിങ്ങൾക്കിതും മനസ്സിലാകുമോ എന്നറിയില്ല. പാരിപത്യ ബന്ധം എന്ന് പറയുന്ന പവിത്രമായ ബന്ധത്തെ അരമണിക്കൂർ കണ്ട് അടിവസ്ത്രം വലിച്ചെറിയുന്നവര് ഒരു മണിക്കൂറിന് 20,000 കൊടുത്തിട്ട് പോയി സ്വീകരിക്കുന്ന ലോകത്തിന്റെ വ്യഭിചാരത്തിന്റെ മാധ്യമമല്ല. പടച്ചെറുപ്പ് ഹലാലാക്കിയിട്ട് കയ്യിൽ പിടിച്ചു നണ്ട അവാന സാക്ഷി നിർത്തിയിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന പെണ്ണ് കിടപ്പറയിൽ കാത്തു നിൽക്കുമ്പോ വടിവക്കിലെ പെൺമാണിവ കച്ചവടത്തിന്റെയും ആധുനിക മാംസ കച്ചവടത്തിന്റെയും അടയാളമായി വരുന്ന ഓൺലൈൻ പെൺമാണിവത്തിലൂടെ അന്യ പെണ്ണിന്റെ രതിസുഖം ചേർന്നു പോകുന്ന എല്ലാ പെണ്ണിന്റെ ലൈംഗികതയാണെന്ന് തിരിച്ചറിയുന്ന ആധുനിക മാളുകളിൽ പോയി വൈകുന്നേരം പെണ്ണ് കിടന്നു പോകുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തിൽ തോണ്ടിയും പിടിച്ചും തൊട്ടും തലോടിയും ചുണ്ടും ചുരുങ്ങിയും ലോകത്തിന്റെ കാമത്തിന്റെയും കോപത്തിന്റെയും ലോകത്തിന്റെയും ഭാവത്തിന്റെയും സുഖം അനുഭവിക്കുന്ന ചെറുപ്പക്കാരാ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തുനബി പറയുകയാ, തിരക്കേറിയ സ്ഥലത്തുകൂടി ഒരു പെണ്ണ് നടന്നു പോകുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തിൽ തൊട്ടിട്ട് ആസ്വദിക്കുന്നതിനേക്കാ നിനക്ക് നല്ലത് ചാണകത്തിലും കാട്ടത്തിലും കടന്നു ഉരുണ്ടോ ഒരു പന്നിയുടെ ശരീരത്തിൽ നിന്റെ വിരൽ കൊണ്ട് തൊടുന്നതാണ് അതിനേക്കാൾ
അതിനേക്കാൾ നിനക്ക് നല്ലതെന്ന് തിരക്കിലൂടെ പോകുന്ന പെണ്ണിന്റെ ശരീരത്തെ തൊട്ട് പരിശ്രമിക്കുന്ന ശബരിമലയിൽ പെൺകുട്ടികളെ കടക്കാമോ എന്ന് സുപ്രീംകോടതിയിൽ വിധി വരാൻ പോവുകയാ. ശബരിമലയിൽ പെണ്ണുങ്ങൾ പ്രവേശിക്കണമെന്ന് മുസ്ലിം സമുദായത്തിന് യാതൊരുവിധ നിർബന്ധമില്ല. കാരണം ഒരു മതത്തിന് ആധാരമാ, മതവുമായിട്ട് നിന്ന മതത്തിന്റെ ആചാര്യന്മാര് വേദങ്ങൾ പറയേണ്ടതാണ്. അത് കോടതി തീരുമാനിക്കേണ്ടതല്ല മതത്തിന്റെ ആചാരങ്ങൾ. ശബരിമലയിൽ പെണ്ണ് പോകണമോ വേണ്ടയെന്നല്ല മതത്തിന്റെ നിദർശകന്മാര് പറയേണ്ടതാ. പക്ഷേ ആ സുപ്രീംകോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ലോകത്തിന്റെ അവസ്ഥ ഞാൻ സൂചിപ്പിക്കാൻ പറയാ. കേരളത്തിന്റെ സാമൂഹിക പ്രവർത്തക പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ അവരോടുള്ള പല കാര്യത്തിലും വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ, സുഗതകുമാരിയുടെ ഫാസിസ്റ്റുകളോടുള്ള മൃദു സമീപനത്തിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ സുഗതകുമാരി പറഞ്ഞതെന്നറിയോ? ശബരിമലയിലേക്ക് പോകാൻ സ്ത്രീകൾക്ക് അനുവാദം കൊടുത്താലും പോകൽ ലഭങ്ങള് 18-ാം പടിയുടെ ഈശ്വര സന്നിധാനത്തിലെ ശരണം വിളികളോടെ കടന്നുപോയാലും ആ തിരക്കിന്റെ ഇടയിലും നിന്റെ ശരീരത്തെ പാഞ്ഞു വരുന്ന ഈ പുരുഷന്റെ ലീലാളി കൈകളെ പിടിച്ചു നിർത്താൻ നിനക്ക് കഴിയില്ല. പോകരുത്. ഈശ്വര സന്നിധാനത്തിൽ പോലും പെണ്ണിന്റെ നേരെ പുരുഷന്റെ കാമക്കൈ വരുമെന്ന രീതിയിൽ കേരളത്തിന്റെ അവസ്ഥ മാറുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു പെണ്ണിന്റെ അന്യപെണ്ണിന്റെ ശരീരത്തിലൊന്ന് തൊട്ടിട്ടും മാളുകളിൽ അതിനു വേണ്ടി പോകുന്ന, പാർക്കുകളിൽ അതിനു വേണ്ടി പോകുന്ന, അമ്പലത്തിലെ ഉത്സവത്തിന് അതിനു വേണ്ടി പോകുന്ന, അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോ മുസ്ലിം കുട്ടികൾ പോകുന്നത് നിങ്ങൾ എന്നെ വെടിവെച്ചാലും കുഴപ്പമില്ല, തെറി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, കാരണം അതൊക്കെ എനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങളായി വിലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അനക്ക മറ്റും ഇത്രയില്ല, ഇപ്പതിന് മുമ്പതായി എനിക്ക് അതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാ. മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ടുണ്ട് വീടിന്റെ ഉമ്മറപ്പടിയിൽ എന്നെ കിടത്തുന്നതിന് മുമ്പ് എനിക്ക് ഈ സമൂഹത്തോട് ചെയ്യാൻ പല ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിന്റെ പ്രവർത്തനത്തിനാണ് ഞാനും കാസിമിയും അടക്കമുള്ള ആളുകൾ അപവാദങ്ങളെ ഭയക്കുന്നില്ല മോനെ. അമ്പലത്തിന്റെ ഉത്സവത്തിന് മുസ്ലിം കുട്ടികൾ പോകുന്നത് പൂരം കാണാനല്ല, അവിടുത്തെ പ്ലോട്ട് കാണാനല്ല, ലോകത്തുള്ള മുഴുവൻ ഉത്സവങ്ങളിലും ഏതും മതമാണെങ്കിലും ചെറുപ്പക്കാർ പോകുന്നത് തിരക്കിട്ടതിന്റെ ഇടയിൽ പെണ്ണുങ്ങളെ മാംസത്തെ തൊടാനാണെങ്കിൽ ഒരു പെണ്ണിന്റെ മാംസത്തിൽ തൊട്ട് ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത് ചാണകത്തിലും കാട്ടത്തിലും കിടന്ന് ഉരുണ്ട് കിടക്കുന്ന ഒരു പന്നിയുടെ ശരീരത്തിൽ തൊടുന്നതാണ് നിനക്ക് നല്ലതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പൊന്നമോനെ പെണ്ണെന്ന് പറയുന്നത് വികാരത്തിന്റെ ബുദ്ധീകരണത്തിനല്ല, പെണ്ണിനെ അള്ളാഹു നിനക്ക് നൽകിയത് നിന്റെ മക്കളെ പ്രസവിച്ചു തരാൻ, ആ മക്കളെ തർബിയത്ത് നടത്താൻ. അതിലൂടെ നിന്റെ മക്കളെ പ്രസവിക്കാനാ, ആ മക്കളെ തർബിയത്ത് നടത്താനാ, നീ മരിച്ചിട്ട് കിടക്കുമ്പോ നിന്റെ മക്കളെ പോവാൻ നിന്റെ ചാരത്ത് കിട്ടാനാ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുമോ എന്നറിയില്ല. എന്റെ ഭർത്താവ് എന്നെ മടിയിൽ കിടന്നിട്ടാണ് വഫാതായത്, പക്ഷെ അവസാനം എന്റെ കയ്യിൽ പിടിച്ചിട്ട് സലാം പറഞ്ഞ് എന്റെ ഭർത്താവ് മരിക്കുമ്പോഴും ഞാൻ എന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ടില്ല. കൂട്ടുകാരികൾ ചോദിച്ചു മടിയിൽ കിടന്ന് മരിച്ചിട്ട് മുഖം കണ്ടില്ലെന്നോ? എന്താ ആയിഷ ഈ പറയുന്നത്? പൊട്ടിക്കരഞ്ഞു കൊണ്ട് ആയിഷ ബീവി പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ മടിയിൽ കിടന്ന് സലാം പറഞ്ഞ് മരിക്കുമ്പോഴും എന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ വിളക്ക് കത്തിച്ചിരുന്നില്ല. വിളക്ക് കത്തിച്ചാണല്ലേ മുഖം കാണാൻ കഴിയൂ. എന്റെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും ഇല്ലാതെ ഞങ്ങളുടെ വീട് പട്ടിണിയിലായിരുന്നു എന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ഭാര്യാപടം അലങ്കരിച്ച സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും ഇങ്ങനെ ആയാലേ പരസ്പരം സ്നേഹിക്കുന്ന, പരിമിതികൾ അറിയുന്ന, പ്രയാസങ്ങൾ അറിയുന്ന, ഭർത്താവിന്റെ സങ്കടത്തിൽ പങ്കുചേരുന്ന, സർവോപരി സർവോപരി അള്ളാഹുവിനെ പേടിയില്ല. ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെറുപ്പക്കാരനെ പിടിച്ചു, പിടിച്ചിട്ട് കൊണ്ടുവന്ന് നാട്ടുകാരൻ വിചാരണ ചെയ്തു. പച്ചവിചാരം നടന്നാല് പിറ്റേ ദിവസം ചായക്കടയിൽ ആളുകൾ പറഞ്ഞ ന്യായം എന്തെന്നറിയോ? അവസാനം പറയും, എന്നാലും അവളെ എങ്ങനെയാ കുറ്റം പറയാ, അവളും അവനും തമ്മില് 12 വയസ്സിന്റെ വ്യത്യാസമില്ലേ, പിന്നെ നമ്മുടെ ന്യായം എന്താ? പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെറുപ്പക്കാരനെ കയ്യോടെ പിടിച്ചു, എല്ലാം നടന്നു ഉറപ്പുണ്ടെങ്കിലും പിറ്റേ ദിവസം ചായക്കടയിലെ ചർച്ച എന്താ? എങ്ങനെയായിപ്പോ ഇപ്പൊ എന്തൊക്കെ കാര്യം ശരിയാണെങ്കിലും അവളെ കുറ്റം പറയാൻ പറ്റുമോ? അവൻ അവളും തമ്മിൽ അവളും അവൾ
അത്ര സുന്ദരിയ, അവൾ അത്ര ചെറുപ്പ, അവനാണെങ്കിലും എന്നാലും അവളും ഒരു പെണ്ണല്ലേ എന്നൊക്കെയാണ് നമ്മുടെ ന്യായം. അങ്ങനെ പറയണമെങ്കിൽ ആരെ കുറിച്ചാ പറയേണ്ടത്? ഹബീബായ നബിതങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എത്ര വയസ്സുണ്ട്? ഹബീബായ മുത്തിന് എത്ര വയസ്സുണ്ട്? അവര് തമ്മിൽ എത്ര വയസ്സിന്റെ അന്തരമുണ്ട്? ചിന്തിക്ക് വലു ഘട്ടം മാത്രം പോരല്ലോ. ഇനി വളരെ പ്രധാന സമയമായോ? അള്ളാഹു നിങ്ങളെ സ്വീകരിക്കട്ടെ. സമയാവണം അല്ലാത്തതല്ല. ഞാൻ ഇഖ്ലാസോട് കൂടി പറയാൻ, ഇത് കഴിഞ്ഞിറങ്ങുമ്പോ ഒരു കുടുംബത്തിന്റെ ചലനത്തിന് മാറ്റുണ്ടാവും, ഒരു കുടുംബത്തിന്റെ സംസ്കാരത്തിന് മാറ്റുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അപകടം. എല്ലാ പുരോഗതിയും നമുക്ക് കിട്ടി, പക്ഷേ ഉമ്മാന്ന് വിളിക്കുന്ന മോനെ നമുക്ക് കിട്ടിയിട്ടില്ല. എല്ലാ ഉമ്മമാരുടെയും ആഗ്രഹം എത്ര വലിയ പത്രാസും പദവിയൊക്കെ ഉണ്ടെങ്കിലും ഉമ്മ എന്ന് വിളിക്കുന്ന ഒരു മകനെ കിട്ടാൻ. നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത രണ്ട് അനുഭവങ്ങൾ, അതിന് പകരം വെക്ക ഒന്നുമില്ല. ഒരാഴ്ച വലുത് കഴിഞ്ഞിട്ട് കിട്ടിപ്പോകുമ്പോ പോളിംഗ് ബെല്ലടിക്കുമ്പോ ഓടി വാതില് തുറന്നിട്ട് ഉപ്പാന്ന് വിളിച്ചിട്ട് ഓടി വന്ന് മക്കൾ വന്നിട്ട് കരുത്തിൽ കെട്ടിപ്പിടിച്ചിട്ടൊരു മുത്തം തരുമ്പോ അതിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു അനുഭവം പിന്നെ ജീവിതത്തിൽ വരേണ്ടാവില്ല. അപ്പൊ ഒരു ഒന്നി ഗൾഫിൽ പോയി, ഇല്ല ഒരാഴ്ചത്തേക്ക് എവിടെയെങ്കിലും പോയി, തിരിച്ചു വരുമ്പോ ഇപ്പൊ കാശ്മീരൊക്കെ ചോദിക്ക്, ഞാനൊക്കെ പിന്നെ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ തരും. കാശ്മീർ പോയാൽ പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ വീട്ടിലൊന്നും വരവില്ല. ഫേസ്ബുക്കിലെ പുള്ളിയുടെ ഷെഡ്യൂൾ നോക്കിയാലേ 12 ദിവസം കഴിഞ്ഞ അമ്പലപ്പുഴ വഴക്കൂറങ്ങനെ നിന്ന് കൊടുക്കരുത്. ഞാൻ പക്ഷെ 4 ദിവസം 4ാമത്തെ ദിവസം വീട്ടിൽ തിരിക്കും. ഏത് തിരക്കാണെങ്കിൽ എത്ര ഡേറ്റ് ഉണ്ടായി, അതെന്റെ ഒരു ദൗർബല്യം. വീട്ടിലെത്തി സാധാരണ സുബൈക്കകത്ത് എത്തുമ്പോ ബോളിംഗ് ബെല്ലടിക്കുമ്പോ വാതിൽ തുറന്ന് ഓടി വന്ന് മക്കൾ ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ടൊരു മുത്തം തരുമ്പോ ഈ ഹത്തീവുമാരോട് ചോദിക്കുക, വ്യാഴാഴ്ച വീട്ടിലേക്ക് പോകുമ്പോ വീട്ടിലെത്തുമ്പോ ആ സമയത്ത് മക്കൾ ഓടി ഒരാഴ്ചയായിട്ടുള്ളൂ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോ ഉണ്ടാകുന്ന ഒരു മനസ്സിന്റെ കുളിർമ എല്ലാവരും. അത്തീകന്മാരുടെ ജീവിതം ആഴ്ചയിൽ 5 ദിവസം മഹല്ലുകാർക്ക് വേണ്ടി, 2 ദിവസം സ്വന്തം കുടുംബത്തിന് വേണ്ടി. എന്നാലും മഹല്ലുകാരുടെ പരാതി തീരുമില്ല, ശമ്പളത്തിലുള്ള വ്യത്യാസം ഇല്ലതാണ്. കത്തിയിലെ കത്തിയിലെ പള്ളിയിലെ കത്തീപിന്റെ ശമ്പളം ക്ലോസറ്റിലെ വെള്ളം മാറിയില്ല. ആ യസീദ് പോലായി ഒടുവില്ല. അള്ളാഹു അവർക്ക് മറക്കത്ത് നൽകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കി, 5 ദിവസം മഹലില, 2 ദിവസം ഞാൻ ധൈര്യത്തില്ല, ഞാൻ ഇവിടുത്തെ കത്തീപൊന്നുമല്ല. ഞാൻ ഇപ്പൊ സത്യവ് ജോലി ഏറ്റിട്ടുമില്ല, 2 വർഷമായി സത്യവ് ജോലി ഏക്കാറില്ല, തിരക്കുണ്ടെന്ന്. ഏതായാലും അള്ളാഹു നമ്മുടെ ഇമാമിയങ്ങളുടെ നേതൃത്വത്തിൽ മഹല്ല് കമ്മിറ്റിയും ജനങ്ങളും ഒന്നിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങളൊക്കെ നടക്കുക. രണ്ടുപേരും 2 സൈഡിൽ നിന്നാൽ മഹല്ല് പുരോഗതിയിലേക്ക് പോവില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു ഖൈറ് നൽകട്ടെ. ആ സമയത്ത് ജീവിതത്തിൽ സമാനതകളില്ലാത്ത ഒരു അനുഭവമാണ് മക്കളെ കെട്ടിപ്പിടി ചുമ്മ തരിക. രണ്ടാമത്തെ അനുഭവം, കുളിച്ചിട്ട് പുഴയിൽ പോയി കുളിച്ചിട്ട് കുളിമുറിയിൽ കുളിച്ചിട്ട് കയറി വരുമ്പോ കൊച്ചു പ്രായത്തിൽ മുടിയിലൂടെ തോർത്തിട്ട് വെള്ളം പോകാതെ മുടിയിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോ ഉമ്മ ഓടി വന്നിട്ട് അടുക്കളയിൽ നിന്ന് ഓടി വന്നിട്ട് അടുക്കളയിലെ പുകയും കറയും കരിയും പറ്റി ഉമ്മാടെ തലമുണ്ടെടുത്തിട്ട് മക്കളെ മുടിയിൽ വെള്ളം കടന്നാൽ പലിപിടിക്കുമെന്ന് പറഞ്ഞ് ഉമ്മാടെ കരി പുരണ്ട ഇടത്തെ കൈകൊണ്ട് കരിത്തേ കൂടെ കൈയിട്ട് ഉമ്മാന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആ ഉമ്മാന്റെ തലയിൽ കിടന്ന അടുക്കളയുടെ കരിപുരണ്ട കറുത്ത തലമുണ്ടുകൊണ്ട് തല ഇങ്ങനെ തോർത്തി തന്നപ്പോ കിട്ടിയ ഒരു സുഖം. അതിനു പകരം ദുബൈയിലെ ബർജ് ദുബൈയിലെ 5 നക്ഷത്ര ഹോട്ടലിന്റെ ബാത്ത് തപ്പി കുളിച്ചാലും അതിനു പകരമാവില്ല. ഉമ്മമാർക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കും. ഇത് എങ്ങനെയാണോടാ മോനെ, നിന്റെ ഉമ്മാനെ നിനക്ക് വേണ്ടതായി. അമ്മയുടെ കരി പുരണ്ട ഒരു ഒരു മണമുണ്ട്, കരി പുരണ്ട ഒരു മണം. ആ മണം തന്നെയുള്ള ഒരു തോർത്ത് കൊണ്ട് കണ്ട് മാറിലേക്ക് ചേർത്ത് പിടിച്ച് തോർത്ത് തരുമ്പോഴുള്ള ഒരു സുഖം, അതിന് പകരം വെക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ ഭൂമിയിൽ വേറെ ഇല്ല. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട്, എല്ലാ പട്ടിണിയും പരാതിയും ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കണം. നമ്മുടെ കുടുംബം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബമാകണം. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അതിന് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ ജാഗരൂകരാകണം.
ഭാര്യയും ഭർത്താവും നന്നാവണം, അപ്പോഴേ മക്കള് നന്നാവും. ഇത് മൂന്നാണ് സ്വർഗത്തിലെ കുടുംബം. ഭാര്യയും ഭർത്താവും നന്നായാലേ മക്കള് നന്നാവും. രണ്ടാമത്തെ പാർട്ട്, ഭർത്താവിന്റെ ത്യാഗത്തിന് പങ്കാളിയാകുന്ന ഭാര്യ, ഭാര്യയോട് സ്നേഹത്തോടെ സമഹരിക്കുന്ന ഭർത്താവ്. ഇത് കണ്ടു വളരുന്ന മക്കൾ ഖദീജയുടെ വീട്ടിലെ ഫാത്തിമ പറക്കു റളിയല്ലാഹു അൻഹ. ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ ഉണ്ടാവും, ഭാര്യ ഖദീജയാവണം, ഭർത്താവ് ഇബ്രാഹിം നബിയെ പോലെയാകണം, എന്നാലേ മക്കൾ ഉണ്ടാവൂ. ഇല്ലെങ്കിൽ മക്കൾ ഇസ്മായിൽ നബിയെ പോലെയാവൂ, ഇല്ലെങ്കിൽ മക്കൾ ഇസ്മായിൽ നബിയെ പോലെ ആവില്ല. ആവോ? ആവോ സഹോദരങ്ങളെ? ആവോ? നിങ്ങൾക്ക് തോന്നലുണ്ടോ? ഏറ്റവും നല്ല മകനെ ഉണ്ടാക്കി കൊടുത്തതാരാ? ഏറ്റവും നല്ല മകനെ ഉണ്ടാക്കി കൊടുത്തതാരാ? ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, നമ്മുടെ മക്കളെ നന്നായിട്ട് വളർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരൊറ്റ കാര്യം, സഹോദര സമുദായ അംഗങ്ങൾ നമ്മുടെ ഈ വാക്ക് കേൾക്കുന്നുണ്ടാവും. അവർക്ക് ആർക്കും എന്നോടൊരു പരാതിയും തോന്നരുത്, ഞാൻ അത്തരക്കാരനല്ല, ഏറ്റവും നല്ല മതസ്വാദ പ്രഭാഷകനുള്ള അവാർഡ് വാങ്ങിച്ച ആളാണ് ഞാൻ. പക്ഷെ ചില പരമാർത്ഥങ്ങൾ പറയാതിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, നമ്മുടെ മക്കൾ സന്ധ്യാസമയം അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ സന്ധ്യാസമയത്താണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ തർബിയത്ത് കൊടുത്തത്. എന്താണ് സന്ധ്യ, എന്താണ് രാത്രി? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ, സന്ധ്യ വരുമ്പോ ആ സമയത്ത് നിങ്ങളുടെ മക്കളെ ഇരുത്തിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം, ഒരു പ്രാവശ്യമെങ്കിലും ഓതണം. ആ സമയത്ത് നിങ്ങൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. സന്ധ്യാസമയത്ത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ കബറിൽ ഇരുട്ട് മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം എന്താ? സന്ധ്യ വരുന്നത് കബറിന്റെ ഇരുട്ടിനെ കുറിച്ച് പറയാനാ? സന്ധ്യ വരുന്ന രാത്രി നമ്മോട് പറയുന്ന ഉപദേശമേടാ? ഇതേപോലെ അന്ധകാര നിബിഡമായ കബറിലേക്ക് നിങ്ങൾക്ക് പോകാറുള്ളടാ. അതുകൊണ്ട് ആ സമയത്ത് സൂറത്തുൽ മുൽക്ക് ഓതിയാൽ കബറിൽ പ്രകാശം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുക? എങ്ങനെയാണ് നമ്മുടെ ഭാര്യ നന്നാവുക? അതിന്റെ പരമപ്രധാനമായ കാര്യം എന്റെ പ്രിയപ്പെട്ട ചങ്ങനാശ്ശേരിയിൽ എന്നെ കേൾക്കാനെത്തിയവരോട്, നിങ്ങളുടെ സന്ധ്യാസമയം നന്നാക്കിയാലല്ല, നമ്മുടെ പഴയകാല സന്ധ്യയുണ്ടല്ലോ, ഈ പഴയ പള്ളിയിലെ പഴയകാല സന്ധ്യയുണ്ടല്ലോ, മഗ്രിബിന്റെ സമയം. ആ മഗ്രിബിന് ബാങ്ക് വെക്കുന്നതിന് മുമ്പ് രണ്ട് റക്അത്ത് നിസ്കരിക്കണം, അതിനുശേഷം രണ്ട് റക്അത്ത് നിസ്കരിക്കണം, അതിനുശേഷം മൗആബി നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുന്ന കുടുംബത്തിലാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നത്, അവരാണ് സ്വർഗത്തിലെ കുടുംബമാകുന്നത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പണ്ടുകാലത്തൊക്കെ സുബഹിക്ക് മുമ്പ് നമ്മൾ മഗ്രിബിന് മുമ്പ് കേൾക്കാറില്ലേ, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, സുബ്ഹാനല്ലാഹി അല്ലദീ വ ബിഹംദിഹി യസ്തഗ്ഫിറുല്ലാഹ്. ഇന്നും ദിവസങ്ങളിലുള്ള പള്ളിയിലും മകരിമനും ഇതൊക്കെ കേൾക്കാറുണ്ട്. ഇന്ന് ദിവസങ്ങളൊക്കെ നമ്മൾ പടിയടച്ച് പുറത്താക്കി. സഹോദരങ്ങളെ, കരിമത്താനി സഫീബത്താനി അലല്ലിസാനി നാക്കുകൊണ്ട് പറയാൻ എളുപ്പമുള്ളൊരു വാക്കിനേക്കാളൊരു വാക്കില്ല, മീസാനിതിനേക്കാൾ ഭാരമുള്ളൊരു വാക്കില്ല, അള്ളാഹുവിനേറ്റ് മിട്ടപ്പെട്ട ഇതിനേക്കാൾ വലിയൊരു വാക്കില്ല. സന്ധ്യാസമയത്ത് തസ്ബീഹ് പറഞ്ഞ, സന്ധ്യാസമയത്ത് ഖുർആൻ ഓതിയ സന്ധ്യാസമയം, ആ സമയത്താണ് ഏഷ്യാനെറ്റുകാരൻ ഭക്തിയാണ് സന്ധ്യയുടെ മുഖമുദ്ര. ആ സമയത്താണ് ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഭക്തിയുടെ സന്ധ്യാപാസന നടത്തുക. മുസ്ലിമീങ്ങൾ സന്ധ്യാസമയത്ത് സൂറത്തുൽ മുൽക്ക് ഓതണം, സൂറത്തുൽ വാക്കി ഓതണം. വാക്കി ഓതിയാൽ ജീവിതത്തിലെ ദാരിദ്ര്യം ഉണ്ടാവില്ല. മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം സൂറത്തുൽ വാക്കിയായ മഹാനായ 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 ഇബ്നു അബ്ബാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാണ് വഫാത്തിന്റെ വേളയിൽ കിടന്ന് പൊട്ടിക്കരയുമ്പോ ഉസ്മാൻ റളിയല്ലാഹുവിനെ കാണാൻ വന്നു. എന്തേ ഇബ്നു മസ്ഊദേ, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ പെൺമക്കൾ പട്ടിണിയാകുമെന്ന് കരുതിയിട്ടാണോ കരയുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു എന്ന് പറയാ, ഞാൻ മരിച്ചാലും എന്റെ മക്കൾ പട്ടിണി കിടക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. എന്താ ഇബ്നു മസ്ഊദേ, എന്റെ ഹബീബ
പ്രായ മുത്തനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതെങ്കിലും പെൺകുട്ടികൾ മകരിബ് നമസ്കാരത്തിന് ശേഷം പതിവായി സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാകാ, മരണം വരെ അവർക്ക് ദാരിദ്ര്യം ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇതെന്നെ മുത്തനിക്ക് പഠിപ്പിച്ചു തന്ന അന്നമോട് എന്റെ പെൺമക്കളെ കൊണ്ട് ഞാൻ സൂറത്തുൽ വാഖിയ ഓടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മരിച്ചാലും എന്റെ പെൺമക്കളെ പട്ടിണിയാവില്ല. ആർക്ക് പറയാൻ പറ്റും, ഏതുപ്പാക്ക് പറയാൻ പറ്റും ഞാൻ മരിച്ചാൽ എന്റെ മക്കള് പട്ടിണിയിലാവില്ല എന്ന്? ഈ ഏറ്റവും വലിയ വീടിന്റെ സംസ്കാരത്തെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. സന്ധ്യാസമയത്ത് മുസ്ലിമീങ്ങൾ ഇതൊക്കെ ഓടണം. സന്ധ്യാസമയത്ത് ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ഭക്തിയുടെ സമയമാണ്. ആ സമയത്ത് അവര് സന്ധ്യാപ്രാർത്ഥന നടത്താറുണ്ട്. അവരുടെ പ്രാർത്ഥന രാമ 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 ഭാഗിമാ, രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗിമാ, കട്ടിമുട്ടി നായക പുരുന്ദരാദി സേവിത കട്ടവാരി ദേജയാ മുകുന്ദ രാഗമാകി ഭാഗിമാ. രാമ രാമ സന്ധ്യാനാമം ധരിക്കാറുണ്ട്. ആ സന്ധ്യാസമയം ഭക്തിയുടേതാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം കുടുംബമേ, മഗരിബിന്റെ സമയത്ത് ഖുർആനോദയുടെ സമയത്ത് ഏഷ്യാനെത്തുകാരൻ ഏഴുമണിയാകുമ്പോ നിന്നെ കണ്ടറിയാതെ പറയിപ്പിച്ചിട്ടുണ്ട. ആ സമയത്താണ് ഏഷ്യാനെറ്റിലും സൂര്യനും ഭക്തിയുടെ സീരിയൽ നടക്കുക. ഏഷ്യാനെട്ടുകാരൻ അറിയാം ഭക്തിയുടെ സമയമാണത്. അപ്പോഴാണ് ശബരിമല അയ്യപ്പൻ എന്ന സീരിയൽ ഉള്ളത്. അപ്പോഴാണ് പരശുരാം എന്ന മഹാവിഷ്ണുവിന്റെ സീരിയൽ ഉള്ളത്. മകരിവിന് പള്ളിയിൽ വാങ്ങു വിളിക്കുമ്പോ ആ സമയത്ത് ഖുർആനോദയുണ്ട്. മക്കളെ വട്ടം ചുറ്റിലെത്തിയിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ദിക്ര് പഠിപ്പിച്ചു കൊടുക്കേണ്ട നീ. സീരിയലിന് റിമോട്ട് ഓൺ ചെയ്തപ്പോ യശാനത്തിന്റെ സീരിയൽ ഓൺ ചെയ്യുകയാണ്. ആ സമയത്ത് ഓടി വിളിക്കുന്നതെന്താ? ശബണമയ്യപ്പ, ഓം ഗുരുവായൂരപ്പ. അറിയാതെങ്കിലും സന്ധ്യാസമയത്ത് നിന്റെ വീട്ടില് ശിർക്കിന്റെ വാക്ക് നിന്നെ കൊണ്ട് പറയിപ്പിച്ചില്ലേടി, നിന്റെ ജീവിതം എങ്ങനെയാ നല്ലതാവുക? 17 ഇഞ്ചിന് മുകളിൽ 7 മുതൽ 9.5 വരെ അടയിരിക്കുന്ന കോടിയെ പോലിരിക്കുന്ന പച്ചപ്പൊട്ടി, നീ അറിയാതെങ്കിലും നിന്റെ വീട്ടിന്റെ ഉള്ളിൽ ശിർക്കിന്റെ വാക്ക് വന്നാൽ എങ്ങനെയാ നിന്റെ മക്കൾ നാളെ സ്വർഗത്തിന്റെ മക്കളായി പരിണമിക്കുക? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതാ പറഞ്ഞത് കേൾക്കുന്ന സഹോദര സമുദായത്തിൽ ഒരു വിഷമേ ഉണ്ടാവണ്ട. അവിടെ ആ സമയത്ത് അവര് സന്ധ്യാനാമം ജപിക്കും. 7 മണിക്ക് സൂറത്ത് വാക്യോദന്റെ സമയത്ത് റിമോട്ട് എടുത്ത് ടോൺ ആയാൽ അത് കേൾക്കണണ്ട. പറ നിങ്ങൾ എന്താണ് പൊട്ടന്മാർ പോ നോക്കുന്നത്? എന്താ പറ, നമ്മൾ പറയിപ്പിച്ചില്ലേ? എന്താ വിഷമം തോന്നണോ? പറയേണ്ടത് പോലെ പറഞ്ഞ ആർക്കൊരു വിഷമം ഉണ്ടാവൂല. അവരും ആ സമയത്ത് ഭക്തിയുടെ ഭാഗത്താണ്. അറിയാതെങ്കിലും ഒരു ശിർക്കിന്റെ വാക്ക് പറഞ്ഞില്ലേ? ഓരോ ദിവസവും സന്ധ്യ കബറിന്റെ ഇരുട്ടിന് ഓർമ്മിപ്പിക്കാനാണ് രാത്രി വരുന്നത്. ആ സമയത്ത് നിന്റെ വീട്ടിൽ കേട്ടതോ? മുരിയാക്കന്മാർക്ക് സീരിയലിനോട് എന്താ ഇത്ര വിരോധം എന്ന് ചോദിക്കും. മനസ്സിലായെന്താണ്? അല്ലാതെ സീരിയലുകാരനോട് ഞങ്ങൾക്ക് വിരോധമൊന്നും ഇല്ല. മാപ്പിളപ്പാട്ടുകാർ ആലപ്പുഴയിൽ ഹോട്ടലിൽ കയറിയപ്പോ ഇപ്പഴത്തെ പുതിയ മാപ്പിളപ്പാട്ടുകാരെന്നെ കണ്ടു, വന്നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്ന് കൊന്നു മാർക്കും. നിങ്ങൾ എന്തിനാ നമ്മുടെ കഞ്ഞീര് പാറ്റ അടിച്ചത്? എന്നാണ് അവർ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കഞ്ഞീര് നമ്മൾ പാട്ടയാടിക്കുന്നില്ല. നിങ്ങൾ ഈ പ്രണയമേ ഞാൻ കരയുമ്പോൾ എന്ന് വാടിക്കുന്ന സമയത്ത് മരണമേ ഞാൻ കരയുമ്പോൾ നിങ്ങൾ എഴുത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹു വലിയ കഴിവ് തന്നിട്ടുണ്ട്, നിങ്ങൾ നന്നായിട്ട് പാടും. ശബ്ദം അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അനുഗ്രഹമാണ് അല്ലേ? എന്റെ ശബ്ദത്തെക്കാൾ നല്ലതാണ് കാസിമയുടെ ശബ്ദം. എന്നത് പറഞ്ഞു പറഞ്ഞു പതറാൻ തുടങ്ങി. ശബ്ദം ഏറ്റവും നല്ല അനുഗ്രഹമാണ് അല്ലേ? അതേ മനുഷ്യന്മാരെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല സുന്ദരമായ ശബ്ദത്തിൽ ഖുർആൻ ഓതിയപ്പോ അത് ലയിച്ചിരുന്ന മുത്തരബി പറഞ്ഞു, ഇബ്നു മസ്ഊദേ ഇന്നക ഊതീത ഇന്നക ഇന്നക ഊതീത മിസ്മാറ മിൻ മസാമീരി ആലി ദാവൂദ്. ദാവൂദ് നബിയുടെ കുടുംബത്തിന് കിട്ടിയ സ്വരമാധുരി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇബ്നു മസ്ഊദേ. നല്ല സ്വരമാധുരി, അതാ നല്ല അനുഗ്രഹമാണ്. മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സ്വരത്തിന് മാതിരി നന്നടെ പ്രണയത്തിന്റെ പാട്ടുപാടാനല്ല, ഉറത്തിലിൽ ഖുർആന തർതീരാ നല്ല ആഗ്രഹത്തോടെ സുന്ദരമായി ഖുർആൻ പാരായണം ചെയ്യാനാണ്. അല്ലാഹു നമ്മുടെ മക്കൾ നന്നാക്കി തരട്ടെ. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറയില്ല ഞാൻ നിർത്തു. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
ഞാൻ ചെറിയ ഹദീസ് പറയാം, എന്നിട്ട് ഇൻഷാല്ലാ സ്വർഗത്തിലെ ദമ്പതികളുടെ വിശദീകരണം ഒക്കെ പറഞ്ഞ് ഇത്ര പറഞ്ഞു തരാം. ഇത് 12 മണിക്ക് നാളെ 12:30 വെച്ചിട്ട് കിടന്നുറങ്ങാം. നാളെ വീണ്ടും ഞാൻ വീണ്ടും ഞാനിന്ന് കയറണം. അല്ലാഹു നമ്മുടെ പ്രഭാഷകർക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, സുബ്ഹാനഹു വതആല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര നേരം പറയുന്നു എന്നതല്ല, ഖൈറുൽ കലാമി മാ കല്ല വദല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയ സംകുറ്റവും അർത്ഥവൈകുല്യവുമുള്ള പ്രഭാഷണമാണ് അത്യുത്തമമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് നമ്മളെ ബാധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറഞ്ഞു തരാം, മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റി, എന്നിട്ടൊരു 2 ദുആയി നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കും, അന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കും. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുമെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഭൗമികമായ ഈ പ്രപഞ്ചലോകത്തിന്റെ സൗരോർജ ലോകത്തിന്റെ കാന്തിക തരംഗം നഷ്ടമാകും. അപ്പോൾ ആ കാന്തിക തരംഗം നഷ്ടമാകുമ്പോ ആകാശ ലോകത്തിൽ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കും. ആഞ്ഞടിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ഘടന തന്നെ മാറും. ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവമാകും, ദക്ഷിണ ധ്രുവം ഉത്തര ധ്രുവമാകും. അപ്പോൾ പിന്നെ ഉദിക്കുന്നിടത്ത് തന്നെ അസ്തമിക്കേണ്ടി വരും എന്ന് ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് റവാഹു നാസ വക്കമാക്കാല മനോരമ, അതിന്റെ റിപ്പോർട്ട് അടുത്ത ഡയഗ്നോസുകളാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് പിന്നീട് ഒരിക്കലും ഇൻഷാല്ലാ ചർച്ച ചെയ്യാം. ഏതായാലും തകരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഹബീബായ നബിയോട് ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എപ്പോഴാണ് ലോകം അവസാനിച്ചു പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത്? അന്ന് തൗബയുടെ വാതിൽ അടഞ്ഞു പോകും. അന്ന് ആര് തൗബ ചെയ്താലും അല്ലാഹു സ്വീകരിക്കില്ല. എപ്പോഴാണ് നബിയെ? അന്നാണ് ദജ്ജാൽ വരുന്നത്. അന്നാണ് ദജ്ജാൽ വരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഥാർത്ഥ ദജ്ജാൽ വരുന്നതിന് മുമ്പേ ചില ദജ്ജാലിന്റെ മിനി പതിപ്പുകൾ വരും. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കല്ലാബൂന, കള്ളം പറയുന്ന ദജ്ജാലുകൾ. യഥാർത്ഥ ദജ്ജാൽ വരുന്നതിന് മുമ്പേ കള്ളം പറയുന്ന ദജ്ജാലുകൾ വരും. ഈ ഹദീസ് നമ്മളൊന്ന് ചർച്ച ചെയ്ത് നോക്കണം. കള്ളം പറയുന്ന ദജ്ജാൽ, പച്ച കള്ളം പറയുന്ന ദജ്ജാലുകൾ. എഴുത്തൂനക്കും ഇല്ല അഹാദീസി മാനം തസ്മ അന്തം വരെ അഭാവിക്കും. നിങ്ങളുടെ പൂർവികന്മാര് കേട്ടിട്ടില്ലാത്ത കാര്യം പോലും അവർ പറയും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കള്ളം പറയുന്ന ആദ്യത്തെ ദജ്ജാൽ ഭൂമിയിൽ വന്ന് ചത്തുപോയി. ആരാണത്? ചാൾസ് ഡാർവിൻ. കൊലങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന പച്ചക്കള്ളം പറഞ്ഞ ദജ്ജാലാണ് ആദ്യത്തെ ദജ്ജാൽ, ചാൾസ് ഡാർവിനാണ്. ഞാൻ എന്റെ നിഗമനമാണ് പറയുന്നത്, മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? കള്ളം പറയുന്ന ദജ്ജാലും യഥാർത്ഥ ദജ്ജാലും മുമ്പേ വരും. അപ്പൊ കള്ളം പറഞ്ഞ ആദ്യത്തെ ദജ്ജാൽ ഡാർവിനാണ്. ഡാർവിൻ ചത്തുപോയി. ദജ്ജാലൂന കദ്ദാബൂന, ആ വിഷയത്തിലേക്ക് പോയി വലിയ ഗഹനമായ ആഴത്തിലേക്കൊക്കെ പോകും. ഇതൊക്കെ ഒരു ജുമയ്ക്കൊക്കെ വന്നിരിക്കുന്നവരോട് പറയാൻ പറ്റും. ഒരു നിരന്തരമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞേ, എന്താ പറഞ്ഞ ഓർമ്മയുണ്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ മറന്നിട്ടല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. ഭയങ്കര വാഗ് പറയണ ആളാ, എന്നിട്ട് എനിക്ക് തണുത്തോളത്. ആത്മാ സ്നേഹമൊക്കെ ചിരിയിലുള്ള അതായത് കാസിമയുടെ ഒരു പ്രത്യേകത, നല്ല ചിരിയാണ്. അതേപോലുള്ള ചിരി പിന്നെ കോസപ്പിന്റെ കവറിലെ ചിരി, നന്നായിട്ട് ചിരിക്കും. നല്ല സ്വഭാവമാണല്ലോ, ബാബു നിലയത്തിൽ കൊടുക്കാം. ചില ആളുകളാണ് എന്ത് പറഞ്ഞാലും അങ്ങനെ നോക്കി ചിരിക്കൂല. ഒരു സത്യവിശ്വാസിയുടെ മുഖത്ത് നോക്കി ചിരിക്കൽ സദക്കയാണ്. ചില ആളുകൾ സലാം വന്നാലും ഒരേ ഈശ്വരം ഗൗരവമാണ്, ഭയങ്കര വെയിറ്റാണ് അവർ. അതിങ്ങനെ നോക്കും. ആരാണ്? ഞാൻ ഇവിടുത്തെ പാർട്ടിയുടെ വോക്ക് മെമ്പർ. എവിടെ നിന്ന്? ചങ്ങനാശ്ശേരി പഴയ ചാപ്പത്തോടാണ്. എന്തായാലും അവന്റെ വെയിറ്റ് വരുന്നത് ചിരിക്കൽ സുന്നത്താണ്, സദക്കയാണ്. ചിരിക്കാൻ ഒരാൾക്ക് കോപം മുഖത്തിൽ 64 ഞരമ്പുകൾ വർക്ക് ചെയ്യണം. മുഖത്ത് സന്തോഷം വന്നോക്കി 3 ഞരമ്പ് വർക്ക് ചെയ്താൽ മതി. അപ്പൊ ഏതാ ലാഭം ശരീരത്തിന്? ചിരിക്കലല്ലേ ചിരിക്കുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ലോകാവസാനം വരുമ്പോ
ആകാശം ചുരുട്ടപ്പെടും, സൂര്യൻ ധവളധവളമായി പൊടിക്കപ്പെടും, സമുദ്രത്തിന്റെ ഉള്ളിൽ തീ കത്തിക്കപ്പെടും. സമുദ്രത്തിന്റെ ഉള്ളിൽ തീ കത്തും. എങ്ങനെ കത്തുമെന്ന് പറയണം? നാളെ ഒരാൾ പ്രസിഡന്റിനോട് പോയി 25 വർഷമായിട്ട് പ്രസിഡന്റ് ആയിട്ട് നിങ്ങളെ ഖുർആനിൽ പറയാ കടലിൽ തീ കത്തും, കത്തുമോ? അല്ലാഹറിയാ. എന്താ എന്റെ സഹോദരങ്ങളെ, ഞാൻ വിഷയം പറയാനാ ഇതിന്റെ അടയാളം മറച്ചു. കടലിൽ തീ കത്തുന്ന് സമർപ്പിക്കാൻ ഇസ്ലാം പുറമ്പോക്കൊന്നുമല്ല, കടലിൽ തീ കത്തും. കടലിന്റെ സാധനം എന്താ? കടല് നിറച്ചെന്താ? കടല് നിറച്ചെന്താ? വെള്ളം. വെള്ളത്തിന്റെ രാസനാമം എന്താ? എത്തിച്ചുവോ? രണ്ടാറ്റം ഓക്സിജന്റെ ഒരാറ്റം, ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് ഈ വെള്ളം ഉണ്ടാവുക. ഹൈഡ്രജന്റെ രണ്ടാറ്റം, ഫോർ എക്സാമ്പിൾ ഓക്സിജന്റെ ഒരാറ്റം രണ്ടും കൂടെ ചേരുമ്പോ വെള്ളം ഉണ്ടാവും. ഹൈഡ്രജന്റെ സ്വഭാവം എന്താ? ഹൈഡ്രജൻ കത്തും. നക്ഷത്രങ്ങൾ കത്തുന്നത് നക്ഷത്രങ്ങളിലെ ഉള്ള വാതകം ഹൈഡ്രജനും ഹീലിയവുമാണ്. ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് നക്ഷത്രം ഇങ്ങനെ കത്തിച്ചൊലിച്ച് നിൽക്കുന്നത്. ഹൈഡ്രജൻ കത്തുന്ന സാധനം, സ്വയം കത്തും ഹൈഡ്രജൻ. ഓക്സിജൻ കത്താൻ സഹായിക്കുന്നത്, സ്വയം കത്തുന്നതും കത്താൻ സഹായിക്കുന്നതുമായ, എന്നാൽ പെട്രോളും തീയും പോലെ പരസ്പരം ചേർന്ന രണ്ട് വാതകങ്ങൾ കൊണ്ടാണ് അള്ളാഹു ഈ വെള്ളത്തെ സിദ്ധിച്ചത്. അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഈ നെറ്റിച്ച നേരത്ത് നിന്റെ വയറുകളെന്ന് കത്തുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോ നിന്റെ വയറിന്റെ കത്തല് മാറി. അപ്പൊ നീ പറയണം അൽഹംദുലില്ലാഹ്. സ്വയം കത്തുന്ന രണ്ട് ആറ്റവും കത്താൻ സഹായിക്കുന്ന ഒരാറ്റവും അത് രണ്ടും കൂടെ ചേരുമ്പോ തീ കത്തുകയാണ് ചെയ്യേണ്ടത്. ആ സാധനം കുടിച്ചപ്പോൾ എന്റെ ഹൃദയത്തിന് തണുപ്പ് തന്ന അൽഹംദുലില്ലാ. സർവസ്തുതി നിനക്കാണ് റബ്ബേ. എന്റെ പ്രിയപ്പെട്ട എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാ, ഗവേഷണത്തിന്റെ ജനാലയുടെ വാതിൽ ഞാൻ തുറന്നു തരികയാ. ഈ കടല് മുഴുവനും ആ നടിക്കുന്ന ജലം സ്വയം കത്തുന്ന രണ്ടാറ്റവും കത്താൻ സഹായിക്കുന്ന രണ്ടാറ്റവും തമ്മിൽ കൂടി ചേർന്നതാ. അള്ളാഹുടെ കുദരത്ത് കൊണ്ടാണ് ഇത് കത്താതിരിക്കുന്നത്. ഏത് സമയത്തും എന്റെ കുദരത്തിന് പിൻവലിക്കുന്നുവോ ആ സമയത്ത് ഈ രണ്ടാറ്റങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർന്നാൽ അവിടെ തീ ഉണ്ടാകും. കടലിൽ കത്തിക്കപ്പെടും. ഓരോന്നായിട്ട് ഞാൻ പറയാം, സയന്റിഫിക് ആയിട്ട് തന്നെ പറയാം, പക്ഷെ പിന്നീട് എപ്പോഴേലും അള്ളാഹു കബൂലാകുമാറാകട്ടെ. ഈ തിരമാലകൾ അഞ്ഞെടുക്കുമ്പോ കടലോരത്ത് പോയി കാമുകീടം മടിയിൽ തലവെച്ചിട്ട് ഹറാമുകളുടെ എന്ന ചെറുപ്പക്കാരാ, ആ തിരമാലയുടെ കുതിരത്തിന് അള്ളാഹു തിരിച്ചു വിളിച്ചാൽ ആ സമയത്ത് സൂര്യൻ എത്തുന്നത് പോലെ കടലിൽ കത്തിക്കപ്പെടും. സഹാബത്ത് ചോദിച്ചു, നബിയേ ഏത് സമയത്താണ് കടലിൽ തീ ഉണ്ടാകുന്നത്? എപ്പോഴാണ് ഈ സൂര്യൻ പൊട്ടിത്തെറിക്കുന്നത്? എപ്പോഴാണ് ഈ നക്ഷത്രങ്ങൾ മൂവാണ്ടം മാങ്ങ പോലെ താഴെ വീഴുന്നത്? എപ്പോഴാണ് ഈ ഭൂമി ധവളം ധവളമായി പൊടിക്കപ്പെടുന്നത്? അബീബായ നബി തങ്ങളെ പറഞ്ഞു, ഇദാ വഹറഫീ ഖുലൂബികുമുൽ ഫിത്ന, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഫിത്ന സ്ഥാപിക്കപ്പെടുമ്പോ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പിശാചിന്റെ ഫിത്നയ്ക്ക് ഇടം പിടിക്കുമ്പോ ീന്തീർന്നില്ല. ഇതെന്തിനെ കുറിച്ചാണ് പിതങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പിശാചിന്റെ സ്വാധീനം ഉണ്ടാകും. ഏതുവരെ മണ്ണിന്റെ ഇട്ടിക കൊണ്ടുണ്ടാക്കിയ കൊച്ചുകുടിലുമ്പ മതരീന് തോലുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരത്തിന്റെ ഉള്ളു ആ പിത്തിനെ കടന്നു ചെല്ലുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ഇട്ടിക കൊണ്ടുണ്ടാക്കിയ കൊച്ചു വീടിന്റെ ഉള്ളിലും കോട്ട കൊത്തളങ്ങളുടെ ഉള്ളിലും ആ ഫിത്തിന പിശാചിന്റെ ഫിത്തിന സ്ഥാനം പിടിക്കുമ്പോൾ ഏതിനെ കുറിച്ചാ? മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടെന്ന് പറഞ്ഞാൽ അന്നത്തെ ദരിദ്രന്റെ വീട്, തോല് കൊണ്ടുണ്ടാക്കിയ വീട് സമ്പന്നന്റെ വീട്. ലക്ഷം വീടിന്റെ ഉള്ളിലും കോവൽമാർ ലക്ഷം വീടിന്റെ ഉള്ളിലും ഒരീച്ചയ്ക്ക് പോലും കടന്നു വരാത്ത ശീതീകരിച്ച റൂമുകളുള്ള കോൺക്രീറ്റ് സൗധത്തിന്റെ ഉള്ളിലും ഈ ഫിത്തിനെ കടന്നു വരും സഹാബ. ഇന്നലെ മിനിനാടിനാത് പറയുന്നത് വയനാടാണ്. എളുപ്പമായത് കൊണ്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് നീലഗിരി പടി കയറിയിട്ട് വയനാടിന്റെ പ്രദേശത്തേക്ക് പോകുമ്പോ തമിഴ്നാടിന്റെ ബോർഡറത്തിൽ ഇടതു ഭാഗത്ത് നിന്നപ്പന്റെ ഡ്രൈവർമാരനോട് പറഞ്ഞു സ്ഥാനെ ഒന്ന് നോക്ക്. തമിഴ്നാടിന്റെ ബോർഡർ നോക്കുമ്പോ രണ്ട് സൈഡിലേക്ക് ചെരിച്ചിട്ട് ഓരയിട്ടുമേല മണ്ണിന്റെ പടെ ഇട്ടിക ഉണ്ടാക്കിയ കൊച്ചു വീടുകൾ, ഒരാൾക്ക് പോലും നീന്തുന്നവർക്ക് കിടക്കാൻ കഴിയാത്ത കുനിച്ചുവന്നല്ലാതെ കയറാൻ കഴിയാത്ത വീടുകൾ. ഈ കാലഘട്ടത്തിൽ ഇത്രയും ദരിദ്രമാരോ? ആ വീടിന്റെ ഉള്ളിൽ നിസ്കാരത്തിനുള്ള മുസ്ലിമീങ്ങളെ ഞാൻ കണ്ടു. മനസ്സ് വല്ലാതെ വേദനിച്ചപ്പോ ആ ചെറിയ കുടിലെന്നെ കാണിച്ചപ്പോ എന്റെ കണ്ണറിയാതെ നടഞ്ഞു പോയി. ഞാൻ എന്റെ കൂടെ ഇരുന്ന് എന്റെ ഡ്രൈവർമാരോട് ചോദിച്ചു നോക്കവരിവിടെയുണ്ട്. ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, ഇതുപോലുള്ളൊരു വീട്ടിലേതാണ്ട് 6 വർഷത്തോളം ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ജീവിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോ എന്റെ മനസ്സിന്റെ ഇന്നലകളിലേക്ക് പാഞ്ഞുപോയി. കരിമെടുകിയ തറയിൽ ഒരു തടപ്പായ വിരിച്ചിട്ട് കിടക്കുന്ന ആളുകൾ എന്റെ ബാല്യകാലമത്ത് കണ്ണെന്ന് നിറഞ്ഞിന്ന് നിറഞ്ഞ സൗകര്യത്തിന് ശുക്ര ചെയ്ത് മുമ്പോട്ട് പോകുമ്പോ സുബ്ഹാനല്ലാഹ് ഞാൻ അവിടെ കണ്ടു. ആ സമയത്ത് മകരവിന്റെ സമയമായി. അതിന്റെ ഉള്ളിൽ ടിവി വെച്ചിട്ട് ആളുകൾ സീരിയൽ കാണുകയാ. എന്റെ സഹോദര ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോഴാണ് പറഞ്ഞത്, പുരക്ഷീതലയിൽ ഫ്രീ ആയിട്ട് കൊടുത്ത ടിവി അധികാരത്തിൽ വന്നപ്പോ, പുരക്ഷീതലയിൽ പിശാചിന്റെ സ്വാധീനത്തെ ഫ്രീ ആയിട്ട് കൊടുത്തപ്പോ, അവരുടെ കുടിലിന്റെ ഉള്ളിലും ഇത് സ്ഥാനം പിടിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, അവസാന കാലമായി കഴിയുമ്പോ ഈ ഫിത്ന നിങ്ങളുടെ കൊച്ചു വീടിന്റെ ഉള്ളിൽ പോലെ സ്ഥാനം പിടിക്കും. നിങ്ങളുടെ സന്ധ്യാസമയത്ത് ഖുർആൻ ഉണ്ടാവില്ല, നിങ്ങളുടെ സന്ധ്യയിലെ ദിക്ർ ഉണ്ടാവില്ല. പാതിരാത്രി 10 മണി കഴിയാലും MTV ഫാഷൻ ടിവി കണ്ട് മക്കളോടൊത്ത് ജീവിക്കുന്ന ഒരു പുരോഗമന സമുദായത്തിന്റെ കാലം വരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ എഞ്ചിനീയറിങ്ങിനെ പഠിപ്പിച്ചു വിടുമ്പോ, MBBS പഠിപ്പിച്ചു വിടുമ്പോ, ഹോസ്റ്റലുകളിൽ കിടന്നിട്ട് പാതിരാത്രിയിലും മദ്യമായി തുമ്മാവ് നൃത്തം നടത്തുന്ന പെൺകുട്ടികളുടെ കഥകൾ ഫേസ്ബുക്കിലൂടെ കടന്നു വരുമ്പോ, ആ സമയത്ത് നിങ്ങൾ മറന്നു പോകരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുമ്പോ പുസ്തകവും തൂക്കിയിട്ട് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടി ഇറങ്ങുമ്പോ നിങ്ങളൊരു ദുആ ചെയ്തിട്ടേ മക്കളെ ഇറങ്ങാവൂ. നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് പിശാചുകൾ നിങ്ങളെ കാത്തിരിക്കുമ്പോ, നിങ്ങളെ വലതായി പുരുഷന്മാര് കാമപ്പേക്കൂത്തോടെ ഇരിക്കുമ്പോ, ഒരു നല്ല കുടുംബ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാ. നിങ്ങളുടെ മക്കളെ ഇത് പഠിപ്പിച്ചു കൊടുക്കണേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നിങ്ങൾ ഈ ദുആ ചെയ്തിട്ട് ഇറങ്ങാവൂ. ഏതാണ് ആ ദുആ? ഏതാ ദുആ? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു ദുആ പറയണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഫിറ്റാണ് ആ ദുആ. 14 നൂറ്റാണ്ട് മുമ്പ് ഉത്തരവ് പഠിപ്പിച്ചതാണ്. ഏതാണ് ആ ദുആ? ഇങ്ങനെ വാത് കേട്ടിട്ടിരിക്കാൻ രസമാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇതൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ നാളെ സ്വർഗത്തിലെ കുടുംബത്തിലെ ചാരത്തിണ്ടാവില്ല, ഉറപ്പാണ്. ഇന്നിറങ്ങിപ്പോകുന്ന കുട്ടി കയറി വരുന്നത് ഗർഭിണിയായി. ഒറ്റപ്പാലത്ത് റെയിൽവേ ട്രാക്കിലെ തീവണ്ടി വന്നിട്ട് മാംസം കഷണങ്ങളെ ചിതരിത്തെറിച്ച് കോന്നിയ 3 പെൺകുട്ടികൾ. അച്ഛനും അമ്മയും കരഞ്ഞിട്ട് കണ്ണുനീര് തീർന്നിട്ടില്ല. നാട്ടുകാര് പറയുന്നതാ, പെൺകുട്ടികൾ നല്ല പെൺകുട്ടികളാ. ടീച്ചർമാര് പറഞ്ഞ നല്ല പെൺകുട്ടികളാ. പക്ഷേ അവരുടെ കയ്യിൽ അവർക്ക് ഫേസ്ബുക്കില്ല, വാട്സപ്പില്ല. പക്ഷേ പിന്നീട് അന്വേഷണത്തിന് വന്നത് അവര് രഹസ്യമായി ഫേസ്ബുക്ക് ഉണ്ട്. ക്ലാസ്സിലോട്ട് കയറുന്നതിന് മുമ്പേ സ്കൂളിന്റെ മുമ്പിലുള്ള മാടക്കടയിൽ ഏൽപ്പിച്ചിട്ടാണ് പോവുക. വെളിയിലിറങ്ങുന്ന പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാട്. ഇന്ന് വല്ലാതെ അവര് കിട്ടുമ്പോ ഹർത്താല് നടക്കുമ്പോ ഇവിടെ നിന്ന് ഊട്ടിയിലേക്ക് ഏകദിന ടൂർ പോകുന്ന സമ്പന്നന്മാരുടെ കണക്ക് കൂടുകയാണ്. ഇവിടെ നിന്ന് ഊട്ടിക്ക് ഒരു യാത്രയിന്റെ ഹർത്താൽ ഉണ്ടെങ്കിൽ എന്താ ഊട്ടിക്ക് പോയുള്ള പ്രയോജനം? ഞാൻ പറയണില്ല, അത് പറഞ്ഞാൽ പിന്നെ നാളുകൾ പോയാലോ? അവസാനിച്ചു ലോകം.
ഇനി ഖിയാമത്ത് നാളിന് മറ്റേ തലേനാൾ വരാൻ വലിയ സമയമൊന്നും ഇല്ല. ഊട്ടിക്ക് പോകുന്നവടിയിൽ ഊട്ടിക്ക് പോണ സമയത്ത് നല്ല അറിയില്ല. അപ്പൊ ഏതായാലും ഇവിടെ നിന്ന് എല്ലാരും പോയിട്ടില്ല. ഞാൻ ചോദിച്ചത് എനിക്കറിയാൻ വയ്യാനിട്ടല്ല, ആരെയും പോയിട്ടുണ്ട് പെട്ടെന്ന് പറയൂല്ലോ. ഇനി ഞാൻ കഴിഞ്ഞ മാസം അതിന്റെ ഒരു ഫീച്ചർ തന്നെ ഉണ്ടായിരുന്നു. മനോരമ വാരികയിലാണെന്ന് എനിക്ക് തോന്നുന്നു, അതോ മാധ്യമം ആഴ്ചപ്പത്തേക്കാണ്. കൃത്യമായ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോ തെരുവോരത്ത് എം ഐ ജിയുമായി കാത്തു നിൽക്കുന്നവരെ ദല്ലാളുമാരുണ്ട്. പഴയ എം ഐ ജി ഇപ്പഴും തമിഴ്നാട്ടിലുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എം ഐ ജി ഇല്ല. കണ്ടാ ചങ്ങനാശ്ശേരി നല്ല മത്സ്യക്കച്ചവടം നടക്കുന്ന സ്ഥലമല്ല. മത്സ്യക്കച്ചവടക്കാരോട് എനിക്ക് വലിയ സ്നേഹം. കാരണം ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൊടുക്കുന്നവരെ 10 രൂപ 100 രൂപ വെച്ച്. കാരണം ഒരു രാവിലെ അയല കൊടുക്കുമ്പോഴും അവർ മാലിയിട്ട് കൊടുക്കണവർ, എണ്ണ കൊടുക്കണവരാണ്. അതുകൊണ്ട് മത്സ്യക്കച്ചവടക്കാർ സ്ഥലക്ക് നന്നായിട്ട് കൊടുക്കും, ബാക്കിയുള്ളവരെ പോലെയല്ല. കാരണം അവര് ഇപ്പൊ 1 കിലോ മത്തി മേടിച്ചാലും പിന്നെ 2 എണ്ണം കൂടെ എന്റെ കൂടെ. അതുകൊണ്ട് ആ ഒരു സ്വഭാവം ഉറപ്പ് നന്നായിട്ട് അള്ളാഹുവിന്റെ കച്ചവടത്തിന് വറക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ കച്ചവടത്തിന് വറക്കത്ത് കൊടുക്കട്ടെ. പണ്ട് എം ഐ ജി എന്ന് പറഞ്ഞൊരു സാധനം, എന്റെ ഫുൾഫോം മേത്തിന് 80 കിലോ മീനും എന്നാണ്. എം ഐ ജി വാഹനം ഇപ്പോഴും തമിഴ്നാട്ടിൽ കാണാൻ ഗുണ്ടൽപേട്ടിൽ പോകുമ്പോ ആ ഗുണ്ടൽപേട്ടിൽ പോകുമ്പോ 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ച് അവിടേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന വ്യഭിചാരത്തിന്റെ കച്ചവടം നടക്കുന്ന സ്ഥലമാതിനാണ് പറയുന്നത്. എന്തിനാ അവിടെ വ്യഭിചാരം നടക്കുന്നത്? മദ്രാസിലെയോ ചെന്നൈയിലെയോ തഞ്ചാവൂരിലെയോ ബസ് സ്റ്റാൻഡുകളിലോ മാംസം നിൽക്കുന്ന പച്ചവേഷകളല്ല. കേരളത്തിൽ നിന്ന് നേഴ്സിംഗ് പഠിക്കാനും എം ബി എ പഠിക്കാനും പോകുന്ന തരുണീമണികളായ പെൺകുട്ടികളെ ഗ്രാമത്തിൽ നിന്ന് മാറി നഗരത്തിൽ പോകുമ്പോ നഗരത്തിനെ അടിച്ചു പൊളിക്കു വേണ്ടി സ്വന്തം ശരീരത്തെ പോലും വിൽക്കുന്ന 15 വയസ്സ് കഴിഞ്ഞു പോയ പെൺകുട്ടികളെ പോലും സുലഭമായി കിട്ടുന്ന അവിടേക്ക് കടന്നു ചെല്ലുമ്പോ കഴിഞ്ഞ ദിവസം കോട്ടയത്തുകാരനായ ചെറുപ്പക്കാരൻ കല്യാണം ഉറപ്പിച്ചു വളമാറി. ആ പെൺകുട്ടി ചെന്നൈയിലെ എം ബി എ വിദ്യാർത്ഥിനിയാ. കല്യാണം കഴിച്ചാലിനി പോവാൻ പറ്റില്ലല്ലോ നോക്കു, ഒടുക്കത്തെ പോക്ക് പോയി. അവിടെ പോയി 25 വയസ്സ് 18 വയസ്സുള്ള പെൺകുട്ടിയെ പറഞ്ഞുറപ്പിച്ചിട്ട് റൂമിൽ പോയപ്പോ കാത്തിരുന്ന അവന്റെ മുമ്പിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞാഴ്ച കോട്ടയത്തെ പള്ളിയിൽ വെച്ചവൻ വളയിട്ട് കൈമാറ്റം ചെയ്ത പെൺകുട്ടിയാ. പൊന്നുമോനെ ഇതൊന്ന് ഞാൻ വെറുതെ പറയുന്നല്ല, പ്രസംഗത്തിന്റെ കൊടുപ്പിന് വേണ്ടി പറയുന്നതല്ല. മീൻകുട്ട ചുമന്നിട്ടും കരിങ്കല്ല് ചുമന്നിട്ടും വണ്ടി കച്ചവടം ചെയ്തിട്ടും മങ്ങാടിയിൽ 100 കിണ്ടലിന്റെ ചാക്ക് ചുമന്നിട്ടും മക്കൾ വളർത്തിയിട്ട് ആ മക്കൾ നാളെ ജീവിതത്തിന്റെ ദുരന്തമായി മാറാതിരിക്കാൻ, ആ മക്കൾ നിങ്ങൾക്ക് ദുഃഖങ്ങൾ സമ്മാനിക്കാതിരിക്കാൻ നിങ്ങളോട് ഞാൻ വെറും ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. നിങ്ങളോട് എത്തിക്കരയേണ്ട ദൗത്യമുള്ളൂ. ഗൾഫിൽ നിന്ന് വന്ന സഹോദരൻ അവിടെ പോയപ്പോ അവന്റെ മുറിയിലേക്ക് വന്നവൻ ഗൾഫിൽ നിന്ന് പൈസ പെടുത്തിട്ട് എം ബി എക്ക് പഠിപ്പിച്ചവന്റെ സഹോദരിയാ. ഈ രീതിയിൽ വ്യഭിചാരത്തിന്റെ മാർഗം മാറുമ്പോ നിന്റെ പെൺമക്കളെ വഴിപടപ്പിക്കാ. ഒരു മിസ്സോട് വന്നാല് നമ്മുടെ കൺമണികളായ പെമ്മക്കൾ നഷ്ടപ്പെട്ടു പോയി. ഒരു ചെറുപ്പക്കാരൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് വശ്യമായി ചിരിച്ചാൽ നമ്മുടെ പെമ്മക്കള് കൈവിട്ടു പോയി. അന്യ സമുദായക്കാരന്റെ കൂടെ പോയ മോളെ ഒത്തിട്ട് ടെൻഷൻ അടിച്ചിട്ട് രണ്ട് വൃക്ക പോലും തകരാറിലായ ഉമ്മയെ കുറിച്ച് ഓർക്കുമ്പോ സഹോദരങ്ങളെ ഭാര്യ സാരികത്തായാല് പോരാ, മക്കള് സാരികീങ്ങളാവണം. അതുകൊണ്ട് പുസ്തകവും തൂക്കിയിട്ട് മക്കൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ആ മക്കളോട് ദുആ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാതിൽ പടിയിൽ നിന്ന് ഈ പിശാചുക്കളുടെ ലോകത്തേക്ക് ഇറങ്ങുമ്പോ അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി ഔദു ബിക ഇന്നത്തെ കാലത്ത് വളരെയേറെ പ്രസക്തിയുണ്ട്. വെറുതെ അത് പറഞ്ഞിട്ട് സ്വർഗത്തെ ആശിപ്പിക്കലല്ല, അവിടേക്ക് പോകാനുള്ള വഴി കൂടി പറഞ്ഞു തരികയാണ് വിനീതന്.
അള്ളാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു, എന്നെ ഔദിപ്പിക്കാൻ ആവില്ല, ഞാൻ വഴിപടച്ചു പോകുന്നതിൽ നിന്ന് കാവലിനെ തേടുന്നു അള്ളാ. എന്റെ വീട്ടിൽ നിന്നിറങ്ങി ഞാൻ കോളേജിൽ എത്തുന്നത് വരെ, എന്റെ വീട്ടിൽ നിന്നിറങ്ങി ഞാൻ ജോലിസ്ഥലത്ത് എത്തുന്നത് വരെ എന്നെ വഴിപടപ്പിക്കാ പിശാചുക്കൾ, മനുഷ്യ പിശാചുക്കൾ കാത്തു നിൽക്കുന്നുണ്ട് എന്നെ വഴിപടപ്പിക്കല്ലേ അള്ളാ. ഞാൻ മറ്റുള്ളവരെ വഴിപടപ്പിക്കുന്നതിൽ നിന്നും എന്നെ ദ്രോഹിക്കപ്പെടുന്നതിൽ നിന്ന്, ഡൽഹി എന്ന തലസ്ഥാന നഗരത്തിന്റെ പട്ടാപ്പകരുടെ പെണ്ണിന് മാനത്തോടെ നടക്കാൻ കഴിയാട്, പട്ടാപ്പകര് പോലും പച്ചപ്പെണ്ണിനെ മലത്തിപ്പടത്തി മാനവങ്ങൾ ചെയ്യുന്ന സ്വന്തം ഉമ്മയോട് ലൈംഗിക വൈകൃതത്തിന് വേണ്ടി കടന്നു പിടിച്ചിട്ട് മൽപിടുത്തം നടത്തും അമ്മയുടെ കടത്തിൽ പിടിച്ചിട്ട് ആ അമ്മ മരിച്ചു വീഴുമ്പോ മരിച്ചു വീണും മലന്നു കിടക്കുന്ന മാതാവിന്റെ മാറിടത്തിൽ പോലും ലൈംഗികമായ വൈകൃതം കാട്ടിയ 14 വയസ്സുകാരന്റെ ലോകത്ത് നിന്നിട്ടാണ് ഞാൻ പറയുന്നത്. പടച്ചവനെ ഞാൻ ആക്രമിക്കപ്പെടുന്നതിൽ നിന്ന്, എന്റെ ചാരിത്രം നഷ്ടപ്പെടുന്നതിൽ നിന്ന്, ആളുകൾ എന്നെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ അള്ളാ. വിവരമില്ലാതെ അറിവില്ലാതെ ഞാനൊരു കെണിയിൽ പോയി വീടുന്നതിൽ നിന്ന് കാക്കണേ അള്ളാ, എന്നെ കാക്കണേ അള്ളാ. അറിവില്ലാതെ ഒരു ചെറുപ്പക്കാരന്റെ പുഞ്ചിരിയിൽ മയങ്ങി, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയുടെ വലയിൽ വീണ് ഞാൻ പോകുന്നതിൽ നിന്ന് കാക്കണേ അള്ളാ. എന്ന് നിന്റെ മക്കളെ ദുആ ചെയ്യിപ്പിച്ചിട്ട് വേണം നീ ഇറക്കി വിടാനെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ ചൊല്ലണോ വേണ്ടോ? ഇപ്പോ നിങ്ങൾ ഒന്ന് പറയുന്ന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അലില്ല ഔ ഉലല്ല ഔ അസില്ല ഔ സല്ല ഔ അലിലിമ ഔ ഉലിലമ أو يجهل أو أجهل أو يجهل علي ഈ ദുആ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് തയ്യാറാക്കി വിടാ. ഇനി മുതൽ ചെയ്യൂലേ ചെയ്യൂലേ? അല്ലാഹു തൗഫീക് നൽകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ കിടച്ചു ഉറപ്പാ. അല്ലാഹു കാക്കട്ടെ. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, ഈ ദിക്ര പഠിപ്പിച്ചു കൊടുക്കണം. എന്തിനാ? നമ്മുടെ ചിന്ത മുല്യാർക്ക് പറയാൻ തന്നെ അല്ല. മഹാനായ അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എന്നോട് പറഞ്ഞതെന്ന്, മോനെ അബ്ദുല്ലാഹിബ്നു സൈദേ എപ്പോഴും നിനക്ക് ഞാൻ ദിക്ര പഠിപ്പിച്ചു തരാം. 16 വയസ്സിലല്ല, 6 വയസ്സ് എനിക്ക് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എനിക്കൊരു ദിക്ര പഠിപ്പിച്ചു തന്നു, മോനെ അബ്ദുല്ലാഹിബ്നു സൈദേ എപ്പോഴും നീ ആ ദിക്ര ചെല്ലണേ. എന്നിട്ട് വാപ്പ പഠിപ്പിച്ചു തന്ന ദിക്ര ഏതെന്നറിയോ? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി. പറയല്ലേ മുസ്ലിം ആവൂല. എന്റെ പൊന്നുമോനെ എന്താണ് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി? പൊന്നുമോനെ അബ്ദുല്ലാഹിബ്നു സൈദേ നമ്മളെ കതിരിലാണ് വളം വെച്ചത്, ചുവട്ടിലായിരുന്നു വളമിടേണ്ടത് അല്ലേ? മക്കളെ നന്നാക്കണം. ഇപ്പൊ പോയി ദുആ പഠിപ്പിച്ചാ പോരാ, നമ്മൾ വളം വെച്ചത് കതിരിലാണ്. യഥാർത്ഥത്തിൽ ഈ ചെടി വളരുമ്പോ ചുവട്ടിലല്ലേ ഇടേണ്ടത്? 6 വയസ്സുള്ളപ്പോ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. 18 വയസ്സായി, മോൻ രാത്രിയിൽ ഇരുന്നപ്പോ ഉമ്മാക്കൊരു ശബ്ദം എന്താണെന്നറിയാവോ? വെള്ളത്തിൽ വന്നിട്ട് പരൽമീൻ വീഴുമ്പോൾ ഒരു ശബ്ദം, ഒരു ശബ്ദം കേട്ടു. പടച്ചോനെ പാത്രത്തിൽ പരൽമീൻ വീണല്ലോ നോക്കപ്പെടാണ് മോന്റെ മൊബൈലില് വാട്സപ്പിന്റെ മെസ്സേജ് വന്ന ശബ്ദമെന്ന് മനസ്സിലായത്. അങ്ങനെ പോയി നോക്കിയപ്പോഴാണ് ചിരിച്ചോണ്ടിരിക്കുന്ന പെണ്ണിന്റെ ഫോട്ടോ കണ്ടത്. ഇവൻ വടിപടച്ചല്ലേ അപ്പാകുവേ എന്ന് വിചാരിച്ചിട്ട് വെള്ളിയാഴ്ച 110 രൂപ പള്ളിയിലെ കത്തീമിന്റെ കയ്യിൽ ഏൽപ്പിച്ച മോളെ ഒറ്റ ദിവസം കൊണ്ട് നന്നായി കിട്ടൂല. കതിരിന് നമ്മൾ വളം വെച്ചു, തെച്ചിപ്പോയി, ചുവട്ടിലാണ് വളവിടേണ്ടത്. 6 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നു. മഹാനവറുകൾ പറയുകയാണ്, 2 വർഷം ഞാൻ ആദിക്കരുതല്ലേ. അല്ലാഹു ഹാവിരി, പൊന്നുമോനെ അല്ലാഹു നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു നാവിരി, മോനെ നീ ചെയ്യുന്നതൊക്കെ റബ്ബ് നോക്കുന്നുണ്ട്. അല്ലാഹു ഷാഹിദി, മോനെ നീ ചെയ്യുന്നതിനൊക്കെ അല്ലാഹു സാക്ഷിയാണ് കുഞ്ഞേ. അല്ലാഹു പൊന്നുമോനെ, കൽവിന്റെ കഷണമേ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് മോനെ. എന്നാറാമത്തെ ഉപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നനാണ്, 2 വർഷം ഞാൻ ആദിക്കര നിർത്താതെ തന്നിയപ്പോ
എന്റെ ഹൃദയത്തിനമ്മാവ് എനിക്ക് പ്രകാശം തന്നു. 8 വയസ്സായപ്പോ എന്റെ ഹൃദയത്തിനമ്മാവ് പ്രകാശം കൊടുത്തു. പൊന്നുമോനെ ഇതാ വഹറഫി കുലൂബിക്കുമുൽ ഫിത്തിന, ഈ ദിക്ര പരിശീലിപ്പിച്ചിട്ട് പ്രകാശം കെട്ട ഹൃദയത്തിലെ ഫിത്തിന പതിയുകയില്ല. ആ മക്കൾ ഏറ്റവും നല്ല മക്കളായി മാറുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, അവസാനത്തിലേക്ക് കടന്നു പോവുകയാണ്. വമൻ സ്വലഹ മിൻ ആബായിഹിം വഅസ്വാദിഹിം വദുല്ലിയാതിഹിം, വാപ്പനാവണം സാലിഹാവണം, ഭാര്യ സാലിഹത്താവണം, ഭർത്താവ് സാലിഹാകണം, വദുല്ലിയാതിഹിം നമ്മുടെ മക്കളും സാലിഹീങ്ങളാവണം, ഭാര്യ സാലിഹത്താവണം. നിങ്ങൾക്കറിയുമല്ലോ, ഞാൻ ഒറ്റ ഹദീസ് കൂടി പറയാം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഏറ്റവും നന്നാ വേണ്ടത് ഭാര്യയാണ്. അല്ലുമ്മു അഹക്കു ലിതർബിയത്തിൽ ഔലാദ്, മക്കളെ തർബിയത്ത് ചെയ്യാൻ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഉമ്മയ്ക്കാണ്. പെണ്ണിനാണ്. നീ ഇപ്പൊ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് ഫോണിൽ പ്രോഗ്രാമിൽ നിൽക്കിയിട്ട് എനിക്കൊരു പാട്ട് വെച്ചെന്നൊന്ന് പറയാനല്ല നിന്റെ ജോലി. എല്ലാ അതിനകത്താണ് ഫോണി പ്രോഗ്രാം നടക്കുക. ഹലോ ആരാണ്? ചങ്ങനാശ്ശേരിന്നാണ് വിളിക്കുന്നത്. എനിക്ക് ആ പുതിയ സിനിമയിലെ പാട്ടൊന്ന് വെച്ചു തരണം. ഏത് പാട്ടാണ്? ഇന്ന പാട്ട്. ആർക്കാണ്? എന്റെ പെണ്ണും പിള്ളക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ എന്താ കിതയ്ക്കുന്നത്? കിതയ്ക്കാതെ സമാധാനത്തിൽ പറയും. സമാധാനത്തിൽ പറയാൻ സമയമില്ല. പള്ളിയിൽ കൗണ്ട് കൊടുക്കാൻ നിസ്കരിക്കാൻ പോകും. നിസ്കാരത്തിലുള്ള ഓട്ടത്തിന്റെ ഇടയിൽ നമുക്കിത് നന്നായിട്ടുണ്ട്. എല്ലാവരും ഇരിക്കാൻ ഇൻഷാല്ലാ അവസാന ദുആ ചെയ്ത് പിരിയാം. സമയം കൂടിയെങ്കിൽ ഞാൻ ഇൻഷാല്ലാ നിർത്താം. ഇനി 1 മണിക്കൂറുണ്ട്. ആനയുടെ പെണ്ണ കണ്ടിട്ടുണ്ട്. ആന പെണ്ണിട്ടുണ്ടോ? കാണുമ്പോ ആളുകൾ വാ വിളിച്ചിട്ട് പറയും, പടച്ചിട്ട് എന്താ ഇതിന്റെ വലിപ്പ്? ഇത് ഇടണ പാട് ആനക്കല്ലോ അറിയാം. ആരും ഇന്നേവരെ അതിനെ കുറിച്ച് എത്തിട്ടുണ്ട്? ഈ ആന ഇത് ഇടാൻ പെടണ പാട്. നിങ്ങളൊക്കെ പണപെടാന്ന് പറയുന്നുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, പെണ്ണാണ് നന്നാവേണ്ടത്. ആദ്യം ആണ് നന്നാവണോ? ആകണം. പക്ഷേ നീ നന്നാകുമ്പോൾ ആണ് നന്നാവും. പെണ്ണിനാണിന് നന്നാക്കാൻ പെട്ടെന്ന് വെച്ചു. ആണിന് പെണ്ണിനെ നന്നാക്കാൻ വലിയ പാടാണ്. പെണ്ണിന് ആണിന് നന്നാക്കാൻ പെട്ടെന്ന് വെച്ചു. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ. അതിനെന്ത് ചെയ്യണം? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാളെയും ഹളറാദ്മിനെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിൽ കല്യാണം കഴിക്കാത്തവർക്ക് ഒന്ന് കൈവക്കിക്കാൻ നോക്കട്ടെ. കല്യാണം കഴിക്കും ഒന്ന് കൈവക്കോക്കളെ. ഇവിടെ വെച്ച് തന്നെ ആയാലോ ഒക്കെ കൈവ. കല്യാണം കഴിക്കാത്തവരെന്ന് കൈവക്കി. നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഹദീസ് കേൾക്കണം. ഇനി മക്കൾക്കും മീശയും താടിയൊക്കെ വന്നപ്പോ കെട്ടിക്കാൻ വേണ്ടി പുതിയ പെണ്ണിനെ അന്വേഷിച്ച് നടക്കണം. മാതാപിതാക്കളും കൂടെ കേട്ടോളി. പെണ്ണിന് 200 പവന്റെ സ്വർണം വേണം. ഇപ്പൊ അതൊക്കെ മാറി. നമ്മുടെ പണ്ടത്തെ ജുവലറിയിലൊക്കെ ഒരു പഴയ ത്രാസ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ ത്രാസ്. ആ ത്രാസിലെ കട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ട്? തൂക്കണ സാധനത്തിൽ നിന്ന് കട്ടിയില്ലേ? ആചാരം സ്വപ്നാലിവല്ല. എന്റെ വളരെ അടുത്ത സുഹൃത്താണ് സിറായിദ്ദീസ്. ആ സ്വപ്നം അന്നങ്ങാണ്ട് പറഞ്ഞൊരു ഓർമ്മ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണം. എന്റെ വളരെ അടുത്ത തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒത്തിരി നാളായി. ഞാൻ അയത്തിൽ സത്യമായിട്ട് ജോലി ചെയ്യുമ്പോ എന്നെ ഏറെ സ്നേഹിക്കുകയും എന്നെ സഹായിക്കുകയും ഒക്കെ ചെയ്തൊരു വലിയ മനുഷ്യനാണ് സാർ. ഞാൻ എന്റെ കൽബിൽ ഇപ്പോഴും സ്നേഹിക്കുന്ന, പിന്നീട് ഞങ്ങളൊന്നും കാണാൻ പറ്റില്ല എന്റെ തിരക്കുമായി. ഞാൻ അദ്ദേഹത്തെ ഒന്ന് അന്വേഷിച്ചടക്കുന്നതാണ് പെട്ടെന്ന്. എന്റെ വളരെ അടുത്താണ്. ഞാൻ ഹൃദയം കൊണ്ട് വളരെയേറെ സ്നേഹിക്കുന്ന ഒരാളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തെ സന്തോഷം നൽകട്ടെ. അദ്ദേഹത്തിന്റെ വിവരം അറിയാൻ പറ്റില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കലോ. ആവശ്യത്തിന് ജീവിതപ്പേരുണ്ട്. ഇനി അല്ലാത്തവങ്ങളെ വേണ്ട. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അന്നത്തെ കട്ടി
നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ബട്ടൺസിന്റെ അത്രയും വരെ ഉള്ള ഒരു സാധനം ഉണ്ടായിരുന്നു കെട്ടി, അതിട്ടിട്ടാണ് ഇങ്ങനെ നോക്കുക. ഇപ്പൊ ജുവലറിയിലെ ത്രാസൊക്കെ മാറ്റി മലഞ്ചരക്കടയിൽ ഒട്ടുപാല് തൂക്കണ ത്രാസാണ് ഇപ്പോൾ. കാരണം സ്ത്രീധനം 2 കിലോ 3 കിലോ 4 കിലോ ഒക്കെയാണ്. പണ്ടൊക്കെ 10 ഗ്രാം 10 പവൻ അതിന്റെ അപ്പുറത്തേക്ക് എന്താ സ്ത്രീധനമുള്ളത്. ഇന്ന് മലഞ്ചരക്കടയിൽ ഒട്ടുപാല് തൂക്കണ ത്രാസ് വെച്ചിട്ടാണ് സ്വർണം തൂക്കുക. കാരണം ഓരോരുത്തരും അന്വേഷിക്കുന്നത് പെണ്ണിനെത്ര മുതലുണ്ട്, പെണ്ണിനെത്ര സ്വർണമുണ്ട്. പൊള്ളാച്ചി ചന്തയിൽ പോത്തിന് വില പറയുന്ന മാതിരി പെണ്ണിന്റെ അതിൽ നിന്ന്, പെണ്ണിന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചോണേ. കല്യാണം കഴിപ്പിക്കുന്ന മരുമക്കളെ കാത്തിരിക്കുന്നവരോടും കല്യാണം കഴിക്കാൻ പോകുന്നവരോടും സ്വർഗത്തിലെ കുടുംബമായി നിങ്ങൾക്ക് ജീവിക്കണോ? ഹബീബായ മുത്ത് പറഞ്ഞു, നിങ്ങൾ ഹലറാ അദ്ദമിനെ സൂക്ഷിച്ചു കൊള്ളണേ. എന്താ ഹലറാ അദ്ദമ? എന്താ ഹലറാ അദ്ദമ? ഹബീബായ റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിച്ചു, നബിയേ മാ ഹലറാ അദ്ദമിയ റസൂലുള്ളാഹ്, ഹലറാ അദ്ദമ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഇംറഅത്തുന ഹസനാ, അവളെ നല്ല സൗന്ദര്യമുള്ള പെണ്ണാ. അവരാവുധമെന്ന് പറഞ്ഞാൽ അതീവ സൗന്ദര്യമുള്ള, ശരീരത്തിന് തൊലിവെളുപ്പുള്ള, ആരെ കണ്ടാലും മനംമയക്കുന്ന മാദക സൗന്ദര്യത്തിന്റെ ഉടമസ്ഥയുള്ള പെണ്ണാ. പക്ഷേ അവൾ അതീവ സൗന്ദര്യവതിയാ. സൗന്ദര്യം മാത്രം നോക്കിയിട്ട് പെണ്ണ് കെട്ടാനിരിക്കുന്നവരെ, ആ പെണ്ണിന് നല്ല മഞ്ചുണ്ട്, പക്ഷേ മോശമായ അവസ്ഥയിൽ ജനിച്ചു വളർന്ന, മോശമായ സാഹചര്യത്തിൽ വളർന്നു വന്ന, തലമുറക്കാട വളർന്നു വന്ന, ഔലത്തു മുറക്കാട വളർന്നു വന്ന, ഇസ്ലാമിക വിരുദ്ധമായ സംസ്കാരത്തിൽ നടന്നു വന്ന, സുബ നിസ്കരിക്കാത്ത ബാങ്ക് വിളിച്ചാലും പള്ളിയിൽ നിസ്കരിക്കാൻ വരാത്ത ആൺകുട്ടികൾ ബാങ്ക് വിളിച്ചാലും നിസ്കരിക്കാതെ പാതിരാ സമയത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പുറംകൂടിലൂടെ നടക്കുന്ന ആധുനികതയുടെ പെൺകുട്ടികളാ. ആ പെണ്ണുങ്ങൾ നിങ്ങൾ വിവാദം ചെയ്യരുത്. അങ്ങനെ വിവാഹം ചെയ്ത് അവര് നിങ്ങളുടെ വീട്ടിലേക്ക് ഭാര്യയായി വന്നാൽ, അങ്ങനെ ഒരു സൗന്ദര്യം മാത്രമുള്ള ദീനില്ലാത്തൊരു പെണ്ണ് നിന്റെ വീട്ടിലേക്ക് വന്നാൽ, അതോടെ നിന്റെ കുടുംബത്തിന്റെ വെളിച്ചം കെട്ടുപോകും, അവർ നിന്റെ ജീവിതത്തിന്റെ വെളിച്ചം കെടുത്തി കളയും. അതുകൊണ്ട് സൗന്ദര്യം മാത്രം ആഗ്രഹിച്ചിട്ട് ഹലറായ പെണ്ണുങ്ങളെ വിവാഹം ചെയ്യരുത്. ആ കുടുംബത്തെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാറുകളെ സമ്മതിക്കില്ല. അതുകൊണ്ടാണല്ലോ പാതിരാത്രിയുടെ നിശബ്ദതയിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ കുടിലിന്റെ ഉള്ളിൽ നിന്ന് സംസാരം കേൾക്കുന്ന മോളെ, പാലിൽ വെള്ളം ചെറുക്കുമോളെ, മോള് പറഞ്ഞു, ഇല്ല ഉമ്മ പാലിൽ വെള്ളം ചെറുക്കില്ല മോളെ, ഉമർ കാണില്ല മോളെ, ഉമർ ഉറക്കത്തിലല്ല മോളെ. പാതിരാ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുമ്പോ പാലിൽ വെള്ളം ചെറുക്കാൻ പറഞ്ഞപ്പോ ഉമ്മ ഉമർ ഉറങ്ങിയാലും ഇതാ കാന ഉമറു നായിമൻ ഫറബ്ബു മറിയക്കലാ. ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ റബ്ബുറങ്ങില്ലല്ലോ ഉമ്മ എന്നൊരു പെണ്ണു മറുപടി പറഞ്ഞത് കേട്ടു. ദേശപ്രസന്നനായി നടന്നു വന്ന ഉമർ റളിയല്ലാഹു അൻഹു ആ വീടിന് അടയാളം വെച്ചിട്ട് തീർന്നിട്ടില്ല. ഈ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഖലീഫയായ നാട് ഭരിക്കുന്ന ഉമറാ കുടിലെത്തിയിട്ട് വാതിൽ കൊട്ടിയപ്പോ വാതിൽ തുറന്ന ഉമ്മ തെട്ടി തിരിച്ചുകൊണ്ട് ഉമറിനെ കണ്ടപ്പോ വാതിൽ പുറത്തു അതികായനായ ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുകയാ. പേടിച്ചു മറച്ചു പോയി, ആരാ നിൽക്കുന്നടാരാ? കിസറ ഭരിക്കും കൈസറും നീട്ടുന്നടാ, മിസറെ മുഖവും കേസ് കേട്ടുടന് നിറയ്ക്കുന്നടാ, കിടുകിടാവിറപ്പിക്കുന്ന കിസറയെ കിടുകിടാവിറപ്പിച്ച അധികായനും ആയോധനാവിദഗ്ധനുമായ ഉമർ റളിയല്ലാഹു അൻഹു നിരക്കണ്ട പെൺകുട്ടി ഓടി വന്ന് ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോളെ നീ ഉമറിന്റെ കൂടെ വരുന്ന മോളെ, പാലിൽ വെള്ളം ചേർത്തതിന്റെ പേര്, വിസമ്മതിച്ചതിന്റെ പേര്, ഉമ്മയുടെ കൊണ്ടുപോകാനാണ് പേരില് ആ പെണ്ണ് ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, മോളെ നീ ഉമറിന്റെ വീട്ടിലേക്ക് വരുന്നോ? തന്റെ മകനായ നാഫിഉ റളിയല്ലാഹു തആലാനിന് ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്ത് ചെറ്റക്കുടലില് പടച്ചറപ്പിനെ പേടിച്ചിട്ട് പാതിരാത്തിയിൽ പാലിൽ വെള്ളം തീർക്കാട് പടച്ചറപ്പിനെ പേടിച്ച് പെണ്ണിനെ തന്റെ മരുമകളായി വീട്ടിലേക്ക് വിളിച്ചു വന്നപ്പോ ഉമർ റളിയല്ലാഹു തആലാന് ചിന്തിച്ചതല്ലാ, തന്റെ മകനായ നാഫിഉ 10 വർഷക്കാലം ഈ പെണ്ണിന്റെ കിടപ്പുറയിൽ വന്നില്ലെങ്കിലും പാതിരാത്തി അമ്മാനെ പേടിച്ചിട്ട് പാലിൽ വെള്ളം തീർക്കാം വിസമ്മതിച്ച പെണ്ണ് 10 വർഷം
മാംസമായി തന്റെ ഭർത്താവ് അകന്നു നിന്നാലും തന്റെ ഭർത്താവിന്റെ അമാനത്തായ കടപ്പറയിൽ പരപുരുഷന് സാന്നിധ്യം കൊടുക്കില്ലെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ ഉറപ്പാ. അതുകൊണ്ടാണ് പാലിൽ വെള്ളം ചേർക്കാത്ത പെണ്ണിനെ മരുമകളായി സ്വീകരിച്ചതെങ്കിൽ എന്റെ സഹോദര സഹോദരേ, അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ മക്കളെ പ്രസവിച്ചു തരുന്ന, നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ മക്കളെ വളർത്തി തരുന്ന ഭാര്യ. നിങ്ങൾക്ക് നീമല്ലോ ഭാരാഭാരം പോലെ പരന്ന് കിടക്കുന്ന ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തില് കൈപിടിയിൽ കിടന്ന് പിഞ്ഞു വൈദ്യര് പൊട്ടിക്കരയുമ്പോ ഒരു വിദൂരമായ മനുഷ്യവാസത്തിന്റെ വിദൂരമായ സാധ്യത പോലുമില്ലാത്ത ധനകളികളുടെ സാന്നിധ്യം നിർവചിക്കാൻ കഴിയാത്ത മരുഭൂമിയിൽ പ്രിയപ്പെട്ട ഭർത്താവ് മരുഭൂമിയിലൂടെ മറുഭാഗത്തേക്ക് മാഞ്ഞു പോകുമ്പോ കടത്തുവെള്ളം തുടഞ്ഞു പോകുന്ന വഞ്ചിക്കാരെ കടത്തുവെള്ളം തുടഞ്ഞു മറുകരയിലേക്ക് മാഞ്ഞു പോകുന്നത് വരെ നോക്കി നിൽക്കുന്ന യാത്രക്കാരുടെ പോലെ തന്റെ ഭർത്താവ് കണ്ണിൽ നിന്ന് മാഞ്ഞു പോകുമ്പോ പിഞ്ഞു വൈദൽ കയ്യിൽ പിടിച്ചിട്ട് താഗതലത്തിന് വേണ്ടി കൈകാലിട്ടടിക്കുമ്പോ പ്രിയപ്പെട്ട വൈദലിന്റെ വായിലെ കുരുതുള്ളി വെള്ളം കൊടുക്കാൻ പോയടാ. ഈ ചരിത്രത്തിന്റെ ഗുണപാഠത്തിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മളെല്ലാ പെരുപ്പെരുന്നാളിനെ കേൾക്കാറുണ്ട്. അവസാനം തന്റെ ഉപ്പായ കണ്ടപ്പോ മാറി നിന്നില്ല, ഓടി വന്നിട്ട് ഉപ്പാനെ കെട്ടിപ്പിടിച്ചിട്ട് കവളത്തോട്ട് ചേർന്ന് നിൽക്കുമ്പോ ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലറായ ആട് ജീവിതം എഴുതിയ പ്രവാസികളുടെ ജീവിതം എഴുതിയ കഥയിൽ ഒരു കഥ പറയുന്നുണ്ട്. ഭർത്താവ് ഗൾഫിലേക്ക് പോയി, 10 വർഷമായിട്ട് വരാൻ കഴിഞ്ഞില്ല. ഷുഗർ പിടിച്ച് ഡയബറ്റീസ് പിടിച്ചു ഭർത്താവ് മേഞ്ഞ് എല്ലും ദൂരമായി. 10 വർഷം കഴിഞ്ഞിട്ട് ആരോ പൈസ കൊടുത്ത് കയറ്റിയടിച്ച് വീട്ടിൽ വന്നപ്പോ തനിക്കാ പാകത്തിൽ നിന്ന മകനെന്ന് 10 വയസ്സുകാരൻ മുട്ടത്ത് കളിക്കുന്നുണ്ട്. പട്ടിണി കോലം പോലെ വാപ്പ് വന്ന് നിന്നപ്പോ ഓടി വീട്ടിലേക്ക് പോയിട്ട് മകൻ പറഞ്ഞു, ഉമ്മ ഒരു യാചകൻ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഉമ്മ ഓടി വന്ന് നോക്കുമ്പോ അരോഗജടകാത്രനായി ഗൾഫിൽ പോയിട്ട് ആടിനെ മേച്ചി ജീവിച്ച് ക്ഷീണിച്ചു വന്ന പിതാവാണ്. മകനെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഇത് യാചകനല്ല, നിന്റെ ഉപ്പയാണ് പറഞ്ഞു കൊടുക്കുമ്പോ വികാര തീവ്രമായ രംഗൻ നോവലിസ്റ്റ് അവിടെ എഴുതി വെക്കുന്നുണ്ട്. ആ മോണല്ല നിഷ്കളങ്കത്തോടെ എല്ലെന്തോരുമായി നിൽക്കുന്ന വാപ്പയെ നോക്കിയിട്ട് അന്ന് വീടിന്റെ ചുവരില് വാപ്പ ഗൾഫിന് പോയപ്പോ എടുത്ത സമയത്തെടുത്ത ചുവന്ന തൊടുതൊടുത്തുള്ള നല്ല സുന്ദരമായ മുഖമുള്ള വാപ്പയുടെ ഫോട്ടോ ചുവരിൽ നിൽക്കുന്നുണ്ട്. ആ മകൻ അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഉമ്മ എനിക്ക് ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന വാപ്പായ മതി, എനിക്ക് ഈ മുറ്റത്തിരിക്കുന്ന മെലിഞ്ഞുണങ്ങിയ വാപ്പാന വേണ്ട എന്ന് മകൻ പറയുന്ന വികാര തീവ്രമായ രംഗൻ നോവലിസ്റ്റ് എഴുതി വെക്കുന്നുണ്ട്. ഇന്ന് എന്റെയും നിങ്ങളുടെയും ഒക്കെ യഥാർത്ഥ ജീവിതത്തിന്റെ കഥ ഇങ്ങനെയാണ്. ഈ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമ്പോ, ഈ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോ, ഭാര്യ മക്കൾക്ക് പോലും വേണ്ടാത്തവനായി ഉമ്മറത്ത് നെടുവീർപ്പിട്ട് ചാരകസേരയിലെ ചാടിയിരുന്ന മാനത്തേക്ക് നോക്കി മാനം പോകാതെ മാനം സംരക്ഷിച്ചിട്ട് സർവ്വദുഃഖവും ഉള്ളിൽ നോക്കി നിൽക്കുമ്പോ 9 വർഷം കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി വരുമ്പോ അവിടെ കിടന്നുറങ്ങി ഇബ്രാഹിം നബി രാവിലെ നേരിട്ട് പറഞ്ഞു, ഹദറാ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ട് നമ്മുടെ മകനെ ബലിയെടുക്കാൻ. എടി പെണ്ണെ ഒന്ന് ചിന്തിച്ചു നോക്കണ്ട പൊന്ന സഹോദരിമാരെ, 9 വർഷം കഴിഞ്ഞ് വളർത്തി വലുതാക്കിയിട്ട് വന്നിട്ട് രാത്രി എഴുന്നേറ്റിട്ട് സ്വപ്നം കണ്ടു നമ്മുടെ മകനെ കടുത്തിറക്കണമെന്ന് പറഞ്ഞപ്പോ ആദരാവീനി പൊട്ടിത്തെറിച്ചില്ല, പരിഭവം പറഞ്ഞില്ല, അല്ലാഹുടെ കൽപ്പനയാണെങ്കിലും കൊണ്ടുവെക്കൂ. കൈവെള്ളയില് പിഞ്ചുമോനായി കിട്ടി 9 വർഷം വളർത്തിയ മോനെ ഉപ്പാന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തിട്ട് അറുക്കാനുള്ള മൂർച്ചയുള്ള കത്തിയും വലത് കയ്യിൽ പിടിച്ച് ഇടത്തെ കയ്യിൽ തന്റെ പൊന്നുമോനെയും പിടിച്ചുകൊണ്ട് പാറക്കെട്ടിലേക്ക് ഭർത്താവ് പോകുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിൽ ആ കാഴ്ച കണ്ട് നിലവീർപ്പിട്ടിട്ട് തിരിച്ചു വിളിച്ചില്ല, നിലവിളിച്ചില്ല, പാറക്കല്ലിന് കൊണ്ടുപോയി മരത്തിൽ കിടത്തിയിട്ട് കത്തിയെടുത്തിട്ട് മോന്റെ കരുത്തിലേക്ക് വെക്കുമ്പോ ആ മോനോ ഇതാണ് ഒരു ഭാര്യയും ഭർത്താവും ഒരു ഭാര്യ ഒരു വാപ്പാ ഒരു മകൻ. അവസാനം അതിന്റെ ഒരു പരിപൂർണ കഥ ഞാൻ പറഞ്ഞു തരികയാ. മരന്ന് കിടന്നിട്ട് വാപ്പ മൂർച്ചയുള്ള പിച്ചാത്തി തന്റെ കരുത്തിലേക്ക് വെക്കുമ്പോ വാപ്പാറുക്കുന്നതിനും ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് മോനെ, എന്നെ ഇങ്ങനെ നിങ്ങളുടെ മുഖത്തിന് നേരെ മരത്തിയിട്ടിട്ട് നിങ്ങൾ എന്റെ കരുത്തിറക്കരുത് വാപ്പാ. എന്താ ഇസ്മായിലേ, എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ മൂർച്ചയുള്ള കത്തി എന്റെ കരുത്തിൽ വെക്കുമ്പോ ആ വേദന കണ്ടെന്റെ കണ്ണിലൂടെ കണ്ണു നീരൊടുക്കുമ്പോ അത് കണ്ണിന് കാണെന്റെ ഉപ്പയ്ക്ക് കടിയില്ല ഉപ്പാ. എന്റെ മുഖം
പുറത്തു നോക്കിയിട്ട് അല്ലാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ കമഴ്ത്തിയിട്ടിട്ട് എടുക്കണം. രണ്ടാമതെന്റെ കയ്യും കാലും നല്ല കാട്ടുവള്ളി കൊണ്ട് നന്നായിട്ട് ബന്ധിക്കണം. എന്റെ ഇസ്മായിലെ കടുത്തിലേക്ക് കത്തി വെച്ചിട്ട് മാംസം മുറിഞ്ഞ് ഞരമ്പുകൾ മുറിയുമ്പോ വേദന കൊണ്ടുപാട മകനിങ്ങനെ കയ്യും കാലും തടിച്ചിട്ട് ഈ പാറക്കെട്ടിൽ പിടയുമ്പോ എന്റെ കയ്യും കാലും വിട്ടടിക്കുന്നത് കണ്ടാൽ എന്റെ വാപ്പാടെ ഹൃദയം പതറിപ്പോകും വാപ്പാ. അപ്പോ പിന്നെ അല്ലാഹുടെ കൽപ്പന നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. അല്ലാഹുടെ കൽപ്പന പൂർത്തീകരിച്ചില്ലെങ്കിൽ എനിക്ക് മുപ്പാക്കും ഉമ്മാക്കും സ്വർഗത്തിൽ പോവാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ കയ്യും കാലും നന്നായിട്ട് കെട്ടി മുറിക്കണേ. മൂന്നാമത് പറഞ്ഞു, അങ്ങനെ എന്റെ കരുത്തറത്ത് കഴിഞ്ഞാൽ എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മാനെ കാണിക്കരുടെ കുപ്പ. എന്റെ ഉമ്മാക്ക് സ്വീകരിക്കാൻ കഴിയില്ല. എന്റെ ഉമ്മാക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഒരു വേള നിങ്ങളെ ചിന്തിച്ചു നോക്ക്. 9 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കത്തിയെടുത്ത് കഴുത്തിലേക്ക് വെക്കുമ്പോൾ ഉപ്പാന്ന് വിളിച്ച പുഞ്ഞമോനെ ഇബ്രാഹിം നബിക്ക് കൊടുത്തതാരാ? ആ 9 വർഷക്കാരൻ മരുഭൂമിയിൽ ഇരുന്നു കൊണ്ട് ദുരിതത്തിന്റെ ജീവിതം നയിക്കുമ്പോ ഓരോ പ്രാവശ്യവും ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോ പുഞ്ഞമോനെ ഇസ്മായിലേ, എന്റെ വാപ്പ മനസ്സിലേക്ക് പോയ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. വാപ്പ ഇല്ലാത്ത സമയത്ത് വാപ്പ കട്ടപ്പാടിനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത ഇസ്മായിൽ നബിയെ പഠിപ്പിച്ചു കൊടുത്ത ഹദറാ ബിബിയ, അതേപോലെ മോനെ സമ്മാനിച്ചതെങ്കിലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളില്ലാത്ത സമയത്ത് ഗൾഫിലെ കിടന്ന് കറ്റപ്പെടുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോകുമ്പോ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും നമ്മുടെ പുന്നമക്കൾക്ക് ചോറ് വിളമ്പി കൊടുക്കുമ്പോ ആ സമയത്ത് ആദ്യത്തെ പിടിയെടുത്ത് വാരി കൊടുക്കുമ്പോ പുന്നമക്കളെ, നിങ്ങളുടെ വാപ്പ ചങ്ങനാശേരി ചന്തയിൽ കിണ്ടൽ ചാക്ക് ചുമന്നിട്ട് കൊണ്ടുവരുന്ന വേർപ്പിന്റെ പണമാണിത്. നിങ്ങളുടെ വാപ്പ ലാഭകരില്ലാതെ ചങ്ങനാശേരിയിൽ 3 ചക്രത്തിന്മകളുടെ ജീവിതത്തിന്റെ ഭാരം കേട്ടു വാപ്പ ആട്ടോറിച്ച് ഓടിച്ചിട്ട് കൊണ്ടുവരുന്ന പൈസയാണ് മക്കളെ. നിങ്ങളെ വാപ്പ മനുഷ്യ കച്ചവടം നടത്തി ഈ പൊരുവെയിലത്ത് ചങ്ങനാശേരിയിലൂടെ നടന്നു പോയിട്ട് കിട്ടിയ പൈസയാണ് മക്കളെ. നിങ്ങളുടെ വാപ്പ ഗൾഫിലെ കിടന്നിട്ട് പൊരുവെയിലത്ത് 2 നേരം ഭക്ഷണം കഴിച്ചിട്ടാണ് നമുക്ക് 3 നേരം ഭക്ഷണം തരുന്നതെന്ന്. വാപ്പയില്ലാത്ത സമയത്ത്, നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ കുറിച്ചും മക്കളോട് പറഞ്ഞു കൊടുത്തിട്ട് വളർത്തുന്നൊരു ഭാര്യക്കല്ലാടെ, ഭാര്യക്കല്ലാടെ അങ്ങനെ ഒരു ഭാര്യ വാപ്പ നമുക്ക് നൽകിയാൽ والملائكه يدخلون عليهم من كل باب സ്വർഗത്തിന്റെ മാതിലിലൂടെ നമുക്ക് സലാം പറയുന്ന കുടുംബ ജീവിതം അല്ലാഹു സ്വർഗത്തിൽ തരുമെങ്കിൽ അല്ലാഹു വേദങ്ങളുടെ ഭാര്യമാരെ നീ അങ്ങനെ ആക്കണേ അല്ലാ, നീ അങ്ങനെ ആക്കണേ അല്ലാ, നീ അങ്ങനെ ആക്കണേ അല്ലാ. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാ. ഭാര്യയും ഭർത്താവും പരലോകത്ത് കണ്ടുമുട്ടുന്ന സംഭവം ഖുർആൻ പറയുന്നുണ്ട്, ഓടുന്ന സമയം ഖുർആൻ പറയുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ 2-ാം ഭാഗമായിട്ട് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും പറയാം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ സദസ്സിനെ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നാളെ ഭാര്യയോടത്ത് മക്കളോടത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരും എഴുതേക്ക് നമ്മുടെ ദുആയിലേക്ക് കടക്കുകയാണ്, അല്ലാഹു നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഇത്രയും നേരം ഇരുന്ന് സഹകരിച്ചവർ അവസാനം നടക്കുന്ന ഈ ദുആയുടെ പരിസമാപ്തിയിൽ എത്രയോ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനേ. ഏത് സമയത്ത് വന്ന് മരണം നമ്മളെ മാടി വിളിച്ചാലും, മരണം നമ്മളെ മാടി വിളിച്ചാലും, മരണം നമ്മളെ മാടി വിളിച്ചാലും എന്റെ ഈ പെണ്ണെ, 2.5 മണിക്കൂർ നിന്റെ വീട്ടിലിരിക്കുന്ന ടിവിയിൽ നിന്നെ പൊട്ടിച്ചിരിപ്പിച്ച നിന്റെ കൽപ്പന എന്തേ? ഹൈദരാബാദിലെ 5 നക്ഷത്ര ഹോട്ടലിന്റെ സ്വീകരിച്ച റൂമിൽ നാളെ അഭിനയിക്കുന്ന സിനിമയുടെ തിരക്കഥയും വായിച്ചിട്ട് കടന്നുറങ്ങിയ പെണ്ണ് രാവിലെ വിളിച്ചെടുക്കുമ്പോൾ അരുനേക്കാടം മരവിച്ച് കിടക്കുമ്പോ 6 അടി മണ്ണിലേക്ക് പോയ ആ പെണ്ണിന്റെ കവിളും കണ്ണുകളും ഇന്ന് പുഴുക്കളുടെ മാംസമായി മാറി, പുഴുക്കളുടെ ആഹാരമായി മാറി. ഞാനും നിങ്ങളും കബീർ ബാക്കബീന്ന് നിങ്ങൾ പറയുന്ന, സിറാജുദ്ദീൻ കാസിമീന്ന് നിങ്ങൾ പറയുന്ന, 25 വർഷം പ്രസിഡന്റായി എന്ന് പറയുന്ന ഏത് മേൽവിലാസവും മണ്ണിലേക്ക് പോയാൽ പ്രയോജനം ചെയ്യില്ല.
എത്ര വലിയ പ്രാസംഗികൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാള് രണ്ടു മണിക്കൂർ പ്രസംഗിച്ചാൽ 200,000 അക്ഷരം അവന്റെ നാവിൽ നിന്ന് വരുമെന്നാണ്. 18 വർഷമായി ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് എത്ര മണിക്കൂറുകൾ കൊണ്ട്, ആദ്യകാലത്തൊക്കെ 7 മണിക്കൂർ പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ആ ഭൂമിയൊക്കെ തീർന്നു, 2 തന്നെ ഇപ്പൊ ചുരുക്കമാണ് പ്രസംഗിക്കുക. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. സഹോദരങ്ങളെ, ലക്ഷക്കണക്കിന് അക്ഷരം പറഞ്ഞവന്റെ നാവിൽ നിന്ന് മരിക്കുന്ന നേരത്ത് 24 അക്ഷരം മുറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്നൊരു 24 അക്ഷരം തികച്ച് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ വാക്കവിയും കണക്കാണ്, പ്രസിഡന്റും കണക്കാണ്, കാസിമിയും കണക്കാണ്, ഹാഫിളും കണക്കാണ്. ഒരേപോലെ കിടക്കുന്ന 6 അടി മണ്ണിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. പൊന്നുമോളെ, നിന്റെ ഈ മാംസം പച്ചപ്പുടുവിനെ തിന്നാനുള്ളതാണ്. നാളെ പരലോകത്തിലേക്ക് മാറി നിൽക്കുക, 6 അടി മണ്ണിലേക്ക് നമുക്ക് പ്രയോജനം ചെയ്യുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഈ അടുത്ത സമയത്ത് കോഴിക്കോട് പ്രസംഗത്തിന് സിൽവർ ജൂബിലിക്ക് പോയപ്പോ അവിടുത്തെ കുട്ടികൾ എന്റെ ഒരു അഭിമുഖം നടത്തി സുബനീറിന് വേണ്ടി. 4 പേരുടെ അഭിമുഖമാണ് പ്രഭാഷണ രംഗത്തുനിന്നവര് തിരഞ്ഞെടുത്തത്. ഒന്ന് റഹ്മത്തുള്ള കാസിമി, ഒന്ന് സിംസാർ ലഖുദവി, മറ്റൊന്ന് അബ്ദുസമദ് സായി കോഴിക്കോട്ടൂർ. 4ാമത് പ്രഭാഷണ കളിയിൽ നിന്ന് എന്നെയാണ് സംസാരിച്ചത്. ഓരോ കാര്യം പറഞ്ഞിട്ട് അവർ ഓരോ ചോദ്യം ചോദിച്ചു, അതിനൊക്കെ മറുപടി പറഞ്ഞു. അവസാനം എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭമായ സമയം നിമിഷം ഏതാണ്? 18 വർഷത്തെ പ്രസംഗത്തിനോട് സ്വാധീനിച്ച ഏറ്റവും വലിയ സംഭവം ഏതാണ്? അന്ന് ഞാൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. പാലക്കാട് അടുത്തൊരു കുഗ്രാമത്തിലൊരു യത്തീംഖാനയുണ്ട്. 50 കുട്ടികളുണ്ട് യത്തീംഖാനയിൽ. ചോന്നലിക്കുന്ന ഒരു ചെറിയ കെട്ടിടം. എല്ലാ വർഷവും ഉച്ചയ്ക്ക് അവിടുത്തെ 10 കുട്ടികളെ യത്തീംഖാനയിൽ പഠിപ്പിച്ച് ആ പെൺകുട്ടികളെ അവിടെ തന്നെ യത്തീംഖാനക്കാര് കല്യാണം ധരിച്ചു വിടും. അതിന് മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ ഞാൻ പോകും. ഒരു 15 മിനിറ്റ്. 3 വർഷമായി ആ 15 മിനിറ്റ് പ്രസംഗിക്കും. പ്രസംഗം കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരോട്, 50 യത്തീമക്കളുണ്ട്, ഓരോരുത്തരും ചേറ്റെടുക്കണം. അവർക്ക് ഉപ്പയില്ല, ഉമ്മയില്ല. അടുത്ത 1 വർഷത്തേക്ക് അവരെ ചെലവ് 20,000 രൂപയാണ് ഓരോരുത്തരും ഏറ്റെടുക്കണം. 50 പേരേറ്റെടുത്തു. കഴിഞ്ഞ 17ാം തീയതി ആ പ്രസംഗമായിരുന്നു. 5 മിനിറ്റ് 50 കുട്ടികളെ ഏറ്റെടുത്തു ഓരോരുത്തരും. ഇറങ്ങി വരുമ്പോ യത്തീമികളായ 5 കുട്ടികൾ എന്റെ ചുറ്റു വന്നിട്ട് പറഞ്ഞു, ബാക്കുമുത്താർ അടുത്ത വർഷവും വരുമോ? കാറിലേക്ക് കയറുകയാണ് ഞാൻ ചോദിച്ചു, എന്റെ മക്കളെ, അടുത്ത വർഷം ഞങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത 1 വർഷത്തേക്കുള്ള ഭക്ഷണം തരാൻ ഞങ്ങൾക്ക് ഉപ്പയില്ല, ഞങ്ങൾക്ക് ഉമ്മയില്ല. ഉസ്താദ് അത് പറഞ്ഞു, 1 വർഷത്തെ ചെലവേൽപ്പിക്കുന്നത് കൊണ്ടാണ് 1 വർഷത്തെ നിങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞു പോകുന്നത്. ആ കുട്ടികളുടെ മനസ്സിലെ ആത്മാർത്ഥത കണ്ടപ്പോ ഫേസ്ബുക്കിലൂടെ പറയുന്നതൊക്കെ മറന്നുപോയി. റബ്ബേ, ഇനിയും അത് പറയണമെന്ന് തോന്നി. ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ ഇതാണ്. പലപ്പോഴും യത്തീമികളായ മക്കൾ വന്നിട്ട് ഉസ്താദെ വകൾ പറഞ്ഞ് പിരിച്ചത് കൊണ്ടാണ് വാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത ഞങ്ങൾക്ക് കല്യാണം നടന്നത്. അൽഹംദുലില്ലാഹ്. നാളെ മരിച്ചാലും മായാത്ത സദക്കകളും മുദ്രകളും അതാണ്. ഈ സദസ്സിൽ നിന്നൊരു 3 പെൺകുട്ടികളുടെ വിവാഹം നടത്തണമെന്ന് സംഘാടകരെ തീരുമാനിച്ചിട്ടുണ്ട്. അഗതികളായ, അനാഥകളായ, നിരാലംബരായ, നിരാശ്രയരായ, അവർക്ക് ആങ്ങളമാരില്ല, അവർക്ക് ഉപ്പമാരില്ല, അവർക്ക് താങ്ങാൻ ആരുമില്ല. അവരാരുമില്ലാത്തോർ, ആലംബമില്ലാത്തോർ അവരുടെ ദുഃഖങ്ങളറിയാൻ അവരത്താഹീനന്മാർ, ആലംബഹീനന്മാർ അവരുടെ സങ്കടമാരു കേൾക്കാൻ.